പോൽ ഞാനും നിങ്ങളും നമ്മുടെ നാവുകൊണ്ടൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം. അതിനുവേണ്ടി ഇന്നു മുതൽ തീരുമാനിക്കൂ പെങ്ങളേ, നിസ്കാരം കഴിഞ്ഞ് ദിക്ര മുടക്കരുതെന്ന് അറിവിന്റെ കവാടമായ അലിയാരിതങ്ങൾ പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഹരമായ അമൽ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അമല, എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്ക് ചെറുപ്പക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുമെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ വെറുതായിട്ടത് ചൊല്ലിക്കോ. അതിന് ഷേഖ് ഇജാസത്ത് ഒന്നും തരണ്ട. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ വാക്യത്തിലുള്ളതാ. അദ്ദേഹം പറഞ്ഞ ഇജാസത്ത് പ്രകാരം നിങ്ങൾ ചൊല്ലിക്കോ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 11 പ്രാവശ്യം ചെറുപ്പക്കാര സുഖമായി കിടന്നുറങ്ങുന്ന സമയമാണ്, ഒന്ന് ഉണർന്നു നോക്ക്, എന്തു രസമാണ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ലോകത്തിരുന്ന് വിട പറയാൻ നേരത്ത് അദ്ദേഹം പൊട്ടിക്കരയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം കരയാൻ മരണപ്പെടാൻ സമയത്ത് കരയാനല്ല പഠിപ്പിച്ചത്. അദ്ദേഹം അങ്ങനെ കരയുമെന്ന് അദ്ദേഹത്തിന്റെ അനുയായികളിൽ ആരും കരുതിയതുമില്ല. കാരണം സന്തോഷത്തോടുകൂടിയുള്ള മരണത്തിന് വേണ്ട പണിയൊക്കെ അദ്ദേഹം എടുത്തു, തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും മാതൃകയായി തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ മരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു കരയാണ്. ഇൽമിന്റെ മധുരം കൊണ്ട് വിവാഹം കഴിക്കാൻ മറന്നുപോയ മഹാൻ, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഇൽമിന്റെ മധുരം അറിഞ്ഞ ആളാണ്. അത് അറിഞ്ഞാൽ മാഷാ അള്ളാഹ് മരിക്കുവോളം ദറസ് നടത്തണം എന്ന ആഗ്രഹം അവർക്കുണ്ടാവും. എത്രയോ ഉസ്താദുമാർ അങ്ങനെയുണ്ട്, വലിയ വലിയ മഹാന്മാർ, മരണക്കിടക്കയിലും ദറസെടുത്തവർ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് വഫാത്തായത്, ദറസിൽ ദറസെടുത്തിട്ട്. രോഗം വന്നിട്ട് ആ രോഗത്തെ ഇൽമിനോടുള്ള സ്നേഹം കൊണ്ട് മറികടന്ന മഹാനാണ് അവരൊക്കെ. അഹമ്മദിൽ മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഇൽമിന്റെ മധുരം കൊണ്ട് കുടുംബജീവിതം മറന്ന ആളാണ്. അങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊന്നും ചോദിക്കരുത്. അവർക്ക് തുല്യമായ ഒരു ജീവിതം നയിക്കാനും അവരെ തുല്യമായി ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് അതുപോലെ ആവാനൊന്നും ആർക്കും പറ്റൂല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മഹാന്മാരെ ജീവിതം വെച്ചിട്ട് അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ എന്ന് നിങ്ങൾ ചോദിക്കാറായിട്ടില്ല. അവരൊക്കെ വലിയ സ്ഥാനവും വലിയ പദവിയും വലിയ ദറജയുള്ളവരാണ്. ഇഷ്കിന്റെ ഈമാന്റെയും പർവ്വതത്തിന്റെ മുകളിലാണവർ. അങ്ങനെ മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു അത്രയും ഇൽമിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രാജകുമാരനാണ്. ലോകത്തിന്ന് വിട പറയുമ്പോൾ എന്താണ് അദ്ദേഹം കരയാൻ കാരണം എന്ന് അദ്ദേഹത്തിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിങ്ങനെ പതിയെ ചോദിച്ചു. ഞങ്ങൾക്ക് അങ്ങയുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ സങ്കടം അങ്ങയുടെ വിതുമ്പൽ താങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയല്ല അങ്ങയുടെ മരണം പ്രതീക്ഷിച്ചത്. എന്തേ ഞങ്ങൾ അങ്ങിപ്പോ ഈ സങ്കടപ്പെട്ട് ഇങ്ങനെ നിലവിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ഞാൻ അള്ളാഹുവിന്റെ സ്മരണയെ ഞാൻ വിട്ടുപോയോ എന്നൊരു ചെറിയ സംശയം എന്റെ മനസ്സിൽ കിടക്കുന്നത് ആലോചിക്കുമ്പോ എന്റെ ഹൃദയം ഇടിപ്പ് കൂടുകയാണ്, എന്റെ കണ്ണറിയാതെ നിറഞ്ഞൊഴുകയാണ്. ഞാൻ എന്റെ റബ്ബിനോട് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറയാണ്. പ്രിയപ്പെട്ടവരെ, സാധുക്കളായ പാപികളായ ചണ്ഡികളായ ഞാനും നിങ്ങളും ആലോചിക്കണം. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നവർ, അവരൊക്കെ പ്രാന്തന്മാരാണ്, പണക്കൊതിയന്മാരാണ്, പെണ്ണുപിടിയന്മാരാണ്, മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ് ആഭാസം വരുത്തി വെക്കുന്നവർ ആലോചിക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കളെ തൊട്ട് കളിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ആരും. ഇപ്പൊ ഇവിടെ ആരിഫീങ്ങളുടെ ഔലിയാക്കളുടെ സുൽത്താനാണ് സുൽത്താനുൽ ഹിന്ദ്, സുൽത്താനുൽ ഹിന്ദ് ഹാജാ മുഹിയുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു ഇന്ത്യയുടെ രാജാവാണ്. ഖുത്ബുൽ അഖ്താബ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു കുത്തുബിയങ്ങളുടെ നേതാവാണ്. എന്നാൽ ഔലിയാക്കളുടെ ആരിഫീങ്ങൾക്ക് ഒരു രാജാവുണ്ടെങ്കിൽ അത് സുൽത്താനുൽ ആരിഫീൻ അഷ്ഷൈഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു ആണ്. ആ പ്രിയപ്പെട്ടവരുടെ ആണ്ടറുതി അനുസ്മരണം ഇവിടെ ഇങ്ങനെ എത്രയോ കൊല്ലങ്ങൾ കൊണ്ട്. സംഘാടകരോട് എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ പറയാനറിയില്ല. ഞങ്ങൾ ജനിച്ചപ്പോഴേ കാണാൻ തുടങ്ങിയതാണ് ഈ ആടും ഈ ലൈറ്റും ഈ പ്രോഗ്രാമുകളും. അങ്ങനെ ആഘോഷിക്കുമ്പോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്കത് ഇഷ്ടമല്ല.
ഇവിടെ നോട്ടീസൊക്കെ വിതരണം നടത്തുമ്പോൾ ഞാൻ ഇതിനെതിരാണ്, ഞാൻ ഇത്തരം പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല, അഞ്ചു വക്കത്ത് നിസ്കരിക്കുക, ദിക്ര ചൊല്ലുക, കുറച്ച് ഇബ്രാഹിമിയായ സ്വലാത്ത് ചൊല്ലുക, അങ്ങനെ അള്ളാഹിന്റെ പൊരുത്തം നേടി മരിക്ക. അത് നിങ്ങൾ പറഞ്ഞോ? അത് കേൾക്കാൻ ഒരു വൃത്തിയാണ്. അങ്ങനെ പറയാം, തെറ്റൊന്നുമില്ല. ഞാൻ ഇതെനിക്ക് ഇതിനോട് ഇഷ്ടമില്ല, എനിക്ക് ഇത്തരം പരിപാടികളോട് താല്പര്യമില്ല, ഞാൻ ആ പരിപാടിക്ക് വരൂല, ആ പരിപാടിക്ക് പിരിവ് തരൂല. ഓക്കെ, ഈ പിരിവ് കൊടുക്കാതിരിക്കാനാണ് കൂടുതൽ ആളുകൾ ഈ പുത്തൻ ഭാഗത്ത് ചേരുന്നത്. കാരണം ഈ മുസ്ലിയാക്കന്മാരെ ശല്യം തീരുമല്ലോ, ഡോറിൽ വന്ന് വെല്ലടിച്ച് നിക്കറ് ഹൽക്കേണ്ടതാ പുള്ളരെ കെട്ടിപ്പാണ്, ഒന്നിനും വരൂലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും വരുന്നില്ല എന്ന് പറയുന്നതിന് ഒരു മാന്യതയുണ്ട്, ആ വർത്തമാനത്തിന് ഒരു ശുദ്ധിയുണ്ട്. കാരണം പുള്ളിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ നേരെ മറിച്ച് ഇതങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അഹമ്മദുൽ കബീർ റിഫായി ആനയാണ്, ചേനയാണ്, കുറെ നേർച്ച വെവന്മാർക്ക് കുറെ ചൊരപ്പൊന്നും ഇല്ലാടാന്നൊക്കെ പറയൂലേ സാധാരണ കടയിലൊക്കെ ഇരുന്ന്, അത് അപകടമാണ്. നിങ്ങള് കൂടെ വരണ്ട, നിങ്ങൾ കസേര വന്നിരിക്കണ്ട, നിങ്ങൾ ആഘോഷിക്കണ്ട, നിങ്ങൾ ചോറ് വാങ്ങണ്ട. ചോറൊക്കെ വാങ്ങുമ്പോ അറിയാം, അത് വേറെ കാര്യം, പക്ഷെ എന്തായാലും വാങ്ങണ്ട. പക്ഷെ നിങ്ങൾ ഇത് പറയാൻ പാടില്ല, നമ്മൾ കുറ്റപ്പെടുത്തുമ്പോ നമ്മൾ വളരെ അപകടത്തിലേക്ക് പോകും. മൗലിദ് ഓതണ്ട, സൗകര്യം ഉണ്ടായി ചെയ്താൽ മതി. പക്ഷെ മൗലിദ് കിതാബ് എടുത്ത് കീറിക്കളയ, അത് ചവിട്ടുക, ഓതിക്കൊണ്ടിരിക്കുന്ന ഉമ്മായി അടിക്കുക, വഴക്ക് പറയുക, അതിനെതിരെ യോഗം വിളിക്കുക, അതൊക്കെ വലിയ പൊരുത്തക്കേടിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, അത് പഠിച്ചാലും മനസ്സിലാവില്ല, അതുകൊണ്ട് ആ മേഖലയിലേക്ക് ഞാൻ വരുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് പോവാം, അള്ളാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തുമെങ്കിൽ രക്ഷപ്പെടുത്തും. പക്ഷെ ഈ പൊരുത്തക്കേട് വന്നാൽ അത് വലിയ അപകടമാണ്. ഒരു സെക്കൻഡ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് മറന്നുപോയോ എന്നൊരു പേടി എന്റെ ഹൃദയത്തിലുണ്ട്. അതാലോചിക്കുമ്പോ ഇപ്പോഴും എന്റെ നെഞ്ചു കത്തുന്നു എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല പറഞ്ഞു പോയെങ്കിലും എന്റെ കുറ്റിച്ചറയിലെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും അങ്ങനെയുള്ളവരാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് പരീക്ഷണത്തിന്റെയും പ്രതിസന്ധിയുടെയും പർവ്വതങ്ങൾ താണ്ടിയിട്ട് അവസാനം അതിന്റെ മുകളിലൂടെ ചിറകി വിരിച്ചിട്ടൊരു പറക്കലുണ്ട്. അങ്ങനെ അല്ലാഹു അല്ലാതെ ഒന്നും എന്റെ അവിടെ ഹൃദയത്തിൽ ഉണ്ടാവൂല. ജമാലുക ഫി ഐനീ, അല്ലാഹുവേ കണ്ണിൽ അല്ലാഹുവിന്റെ സൗന്ദര്യമാണ്, ഖൽബിൽ അല്ലാഹുവിന്റെ സൗന്ദര്യമാണ്, ശരീരം മുഴുവനും ഇലാഹായ സൃഷ്ടാവായ പടച്ച റബ്ബിനെ കൊണ്ട് നടക്കുന്നവരാണ്. അല്ലാഹുവിന്റെ വിലായത്തിന്റെ പദവിയിലെത്തിപ്പോയ ഒരു മഹത്തുക്കളെയും ഒരു മഹാന്മാരെയും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത്, പരിഹസിക്കരുത്, അവരെ ആക്ഷേപിക്കരുത്. അതിനുള്ള യോഗ്യത മദ്രസയിൽ പോയി അഞ്ചാം ക്ലാസ് വരെ പഠിച്ച് കുത്തിമറിയുന്ന പോലെ നമസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ മാർബിളാണോ മുസീക്കാണോ എന്ന് പോലും അറിയാറ്, ആ പള്ളിയുടെ വിശേഷങ്ങളും വിവരങ്ങളും പോലും അറിയാറ്, അല്ലാഹുവിന്റെ ദീനിന്റെ ആളുകളാന്ന് പറഞ്ഞ് നെളിഞ്ഞു നടക്കുന്ന നമുക്ക് പറഞ്ഞിട്ടുള്ള നമ്മൾ എത്രയോ പുറകിലാണ്. റളിയല്ലാഹു അൻഹും വറളൂ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അവരെ തൊട്ട് അല്ലാഹുവും തൃപ്തിപ്പെട്ടു, അവരും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു എന്നാണ്. അവരും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. അങ്ങനെ ഒരു വിഷയം അള്ളാഹുന്റെ ഔലിയാക്കൾക്ക് മാത്രമേ പറ്റൂ അല്ലാഹുവിനെ തൊട്ട് തൃപ്തിപ്പെടാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാഹുവിനെ തൃപ്തി ഉണ്ടോ? ഉണ്ടെന്ന് നിങ്ങൾ ഇപ്പൊ പറയും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മോന് ദീർഘായുസിന് വേണ്ടി ഹാഫിളാക്കാൻ വേണ്ടി രണ്ടാടിനെ ഇവിടെ വാങ്ങിച്ചു കൊടുത്തു, പള്ളി വെക്കാൻ വേണ്ടി 500 ചാക്ക് സിമന്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു എല്ലാം ചെയ്ത് വീട്ടിൽ വരുമ്പോ മകൻ പിന്നെ വണ്ടി ഇടിച്ചു മരിച്ചു. ഉദാഹരണം, അല്ലാഹു കാക്കട്ടെ, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എന്നാലും എന്നോട് ഇത് വേണമായിരുന്നു റബ്ബേ. അതാണ് അല്ലാഹുവിനെ തൊട്ട് തൃപ്തിയല്ല. ഞാന് കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ ടൈമിലാണ് മകൻ മരിച്ചു എന്ന് നാട്ടുകാർ പറയുന്നത്. ഞാൻ സുബഹി കഴിഞ്ഞ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മകൻ മദ്രസയിൽ പോകാൻ വേണ്ടി ഖുർആനെ നെഞ്ചത്ത് വെച്ച് പോകുമ്പോഴാ കുളത്തിൽ വീണ് മരണപ്പെടുന്നത്. അപ്പൊ ഞാൻ എന്ത് പറയണം? ഇത്രയും വാളൊക്കെ നടത്തി അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നാലും എന്നോട് ഇത് വേണമായിരുന്നോ പടച്ചോനെ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചാൽ അവിടെ ഞാൻ തോറ്റു. പിന്നെ എന്റെ പ്രസംഗവും എന്റെ സ്നേഹസാഗരവും എന്റെ കോളേജും ഒക്കെ പൊട്ടി. പിന്നെ ഈ തട്ടവും തുപ്പിയും ഈ മജ്ലിസും ഒക്കെ അഭിനയായി. കാരണം എന്താ? അല്ലാഹുവിനെ തൊട്ട് എനിക്ക് തൃപ്തിയില്ല. അല്ലാഹു ചെയ്യുന്നത് എന്തിലും തൃപ്തി വേണം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു നെഞ്ചു പൊക്കിളിന്റെ ഇടയിൽ എണ്ണിയ തീരാത്ത അസുഖങ്ങൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ. നെഞ്ചിന് താഴെ പൊക്കിളിന്റെ ഇടയിൽ മുട്ടിന് മുകളിൽ എത്ര രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയോ?
ഏഴാമത്തെ വയസ്സ് ഖുർആൻ മനപ്പാടമാക്കിയ ആള് ആഗ്രഹിക്കുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്ന ആള് ആഗ്രഹിക്കുമ്പോഴൊക്കെ കാണും. അതൊക്കെ എന്തൊരു ഭാഗ്യാണ്. എന്നിട്ട് അല്ലാഹു കൊടുത്ത പരീക്ഷണാണ്. അങ്ങനെയൊക്കെയാണ് ആ പരീക്ഷണത്തെ സിമ്പിളായി അതിജയിക്കലാണ്. അവിടെ ഇവിടെ എന്തെങ്കിലും അസുഖം വന്ന് ആരെങ്കിലും കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വലിയ പരീക്ഷണാണ്, സ്വർഗത്തിൽ പോകാനാണ്, അങ്ങനൊന്നുമല്ല നമ്മൾ വരാനുള്ളത്. വലിയ വലിയ മഹാന്മാർക്ക് അസുഖങ്ങൾ വരുമല്ലോ, അത് കാണണം, നേരിട്ട് ചെന്ന് കാണണം. പത്തിപ്പറ്റ ഉസ്താദ് വടക്കം മലബാറില് സംഘടനകൾക്ക് അതീതമായി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സൂഫിയായ മനുഷ്യൻ, വലിയ രോഗമായിരുന്നു, ചെറിയ രോഗമൊന്നുമല്ല. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നത് ഒരു പനി വന്ന കുഞ്ഞിനെ പോലെയായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നതെന്നാണ്. പനി വന്ന കുഞ്ഞിനെ പോലെ വന്നിരിക്കും, വലിയ അസുഖം, സംസാരം പോലും വ്യക്തമാകാത്ത വിധം വാക്യകത്ത അസുഖം പടർന്നിട്ടുണ്ടായിരുന്നു. അള്ളാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കട്ടെ. പാണക്കാട് സയ്യിദ് ഹൈദറലി ശിഹാബ് തങ്ങൾക്ക് എത്ര സർജറി വഫാത്തിന് മുമ്പ് നടന്നിട്ടുണ്ട് നിങ്ങൾക്കറിയോ? അതാണ്. അപ്പൊ വലിയ വലിയ മഹത്തുക്കൾക്ക്, എന്നാൽ ആ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ റസ്റ്റിന് വീട്ടിൽ വന്നിരിക്കുമ്പോ ഏതെങ്കിലും ഒരു കുട്ടി സുഖമില്ല എന്ന് പറഞ്ഞു പറയുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ സാധനം എഴുതി കൊടുക്കുമ്പോ ആ കുട്ടിയുടെ അസുഖം മാറും. അത് കണ്ടിട്ടാണ് മറ്റന്മാരിൽ നിന്ന് ചാടുന്നത്. അതിന്റെ ഉള്ളിൽ ഒരുപാട് കഥകളുണ്ട് പ്രിയപ്പെട്ടവ. നമ്മളൊന്ന് ചിന്തിച്ചാൽ എത്തുന്നതല്ലത്, നമ്മളത് ചിന്തിക്കാൻ നിൽക്കണ്ട. വെറുതെ എന്തിനാണ് നമ്മളിങ്ങനെ ഈ ജഹലിയത്തായിട്ട് വെറും ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് നമ്മൾ നശിക്കരുത്. ആ പദവിയും പവറും കൊടുത്തിട്ട് നമ്മൾ ഉള്ളിൽ ബഹുമാനത്തോടെ കൊണ്ടു നടക്കാം. മരിച്ചിട്ടും മരിക്കാത്തവർ, ഇന്നിവിടെ ഞാൻ വരുമ്പോ അഹമ്മദ് അൽ കബീർ റിഫായ് റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണാണ് നോട്ടീസിലുള്ളതെന്ന് ലൈവ് ചെയ്യാൻ വന്ന ഷാഫി അതിന്റെ പോസ്റ്റർ അയച്ചു എന്നിട്ട് പറഞ്ഞു, അലി ഉസ്താദ് പോസ്റ്റർ അയച്ചു. അപ്പൊ വിഷയത്തിന് എന്തെങ്കിലും ഒരു പേരിടണമല്ലോ എന്ന് വിചാരിച്ച് മരിച്ചിട്ടും മരിക്കാത്തവർ എന്നൊരു പേരിട്ടു. 800 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം കണക്ക് വെച്ച് 800 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അഹമ്മദ് അൽ കബീർ റിഫായ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, 10 കൊല്ലം മുമ്പ് മരിച്ച വാപ്പാടെ മീസാങ്കൽ എവിടെയെന്ന് അറിയാതെ വാപ്പാടെ ഖബർ ഇവിടെയാണോ? ആട് 10 ആട് പറയാൻ വേണ്ടി 15 ചരിത്രം പ്രസംഗിക്കണം. അങ്ങനെ ഓരോന്ന് ഓഫർ ചെയ്യും. ഇവിടെ ഒന്നും ചോദിക്കണ്ട, ഒന്നും പറയണ്ട, അങ്ങനെ വരിക, നാളെ ഇപ്പൊ കാണാം. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ആരോടാണ് ഈ പറയേണ്ടത്? ആരാണ് ഇത് കണ്ണു തുറന്ന് കാണേണ്ടത്? ഇതൊക്കെ മഹാന്മാരങ്ങോട്ട് തുടങ്ങിയാൽ, അവരുടെ കരാമത്തം കൊണ്ട് തുറന്നിട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണ് തള്ളിപ്പോവും. നമ്മുടെ മഹാനായ അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ സംഭവമാണ് ഞാൻ ഇവിടെ വരുമ്പോ സഖാഫി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പ്രിയപ്പെട്ട ഉസ്താദ് അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞുകൊടുത്ത പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങി വെക്കാം. ഉസ്താദ് എന്ന് പറയുമ്പോ ഉസ്താദായിരിക്കണം. 3 വിധത്തിലാണ് ഉസ്താദുമാരുള്ളത്: 1 ഷെയ്ഖു തഅലീം, 2 ഷെയ്ഖു തർബിയ, 3 ഷെയ്ഖു തർഖിയ. ശേഖന്മാര് ഷെയ്ഖുന എന്ന് എഴുതൂലേ? ഇന്നെല്ലാരും ഷെയ്ഖുന തന്നെ. 10 കൊല്ലം തറച്ചി പഠിച്ച, 4 കൊല്ലം പഠിച്ചവരും 3 കൊല്ലം പഠിച്ചവരൊക്കെ ഷെയ്ഖുന തന്നെ. നോട്ടീസിലും ഫ്ലക്സിലും പേര് തികയൂല ഷെയ്ഖുനാടെ എഴുതാൻ. 3 തരത്തിലാണ് ഷെയ്ഖുനമാരുള്ളത്: 1 ഷെയ്ഖു തഅലീം, ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത ഷെയ്ഖ്. ഇൽമ് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ ഈ സർഫും നഹ്വും മാത്രമല്ല, ഫഅല ഫഅല ഫഅലു മാത്രമല്ല. അള്ളാഹുവിലേക്ക് ഇബാദത്ത് ഗുരുനാഥൻ എങ്ങനെ കണ്ടാൽ ഇൽമു പഠിപ്പിക്കൽ മാത്രല്ല, ഉസ്താദ് എങ്ങനെ എല്ലാ കിതാബും പഠിപ്പിച്ചു കൊടുത്ത് ഉസ്താദ് ലുഹറ് കഴിഞ്ഞ് ഉസ്താദ് ബുള്ളറ്റ് കയറി ചന്തി പൊക്കി വെച്ച് പിന്നെ മറ്റേ ഋത്വിക് റോഷൻ ഇരിക്കണ പോലെ ഇരുന്ന് പോണ ആ മുയിലാരെ കുറിച്ചല്ലേ ഈ പറയണത്? അത് ഷെയ്ഖുന അല്ല, അത് മറ്റേ ഗുണയ, അത് ഇതിൽ പെടുത്താൻ പറ്റൂല. ക്ലാസ് കേട്ടാൽ സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ സുബഹിക്ക് ശേഷമുള്ള ക്ലാസ് കേട്ടാൽ, ലുഹറിന് ശേഷമുള്ള ക്ലാസ് കേട്ടാൽ, ഉസ്താദ് മുത്തഅല്ലിമീങ്ങളെ പഠിപ്പിച്ചു കൊടുത്താൽ ആ മുത്തഅല്ലിമീങ്ങൾ കരഞ്ഞുകൊണ്ടിറങ്ങി വരുന്നവർ, ഉസ്താദിന്റെ അടുത്ത് പോയി പൊരുത്തം ചോദിക്കുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് ഗുരുനാഥന്മാരുണ്ട്. ഇന്നുമുണ്ട്. ഇന്നും ഒരു കോളേജുകളിലുണ്ട്, ഇന്നും ഒരു ദറസുകളിലുണ്ട്. ഹദീസുകൾ വായിക്കുമ്പോ അവരിൽ നിന്ന് കരയും, റിയാദുസ് സ്വാലിഹീൻ എടുക്കുമ്പോ കരയും, മിശ്കാത്ത് എടുക്കുമ്പോ കരയും, തഫ്സീർ എടുക്കുമ്പോ ഓരോ ആയത്തുകളെ ഓർത്തിട്ട് അവരിങ്ങനെ കണ്ണുനീരവരുടെ തഫ്സീറുകളിലേക്ക് കിതാബുകളിലേക്ക് വീഴും. അങ്ങനെയുള്ള മഹാന്മാരുണ്ട്, വലിയ വലിയ മഹത്വക്കളുണ്ട്. ഇന്നത്തെ പോലെ സിഗരറ്റ് കിതാബിന്റെ അടി ഒളിപ്പിച്ചു വെക്കുന്ന ആളുകളല്ല. നെഞ്ചു പൊട്ടുന്ന മുദരിസ്യങ്ങൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ, ഇന്നുണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ ഉസ്താദുമാരുടെ ഉസ്താദുമാരെങ്കിലും അതിലേതെങ്കിലും ഒരു കണ്ണീരെങ്കിലും അള്ളാഹു പെടുത്തട്ടെ, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ആ പരമ്പരയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.
അപ്പൊ തലീമിന്റെ ഉസ്താദാണ് ഒന്നാമത്തെ ഉസ്താദ്. വേറൊന്നുമില്ല, വലിയ കറാമത്തും അത്ഭുതങ്ങളും അനുഭവങ്ങളൊന്നുമില്ല, പക്ഷെ നല്ലപോലെ പഠിപ്പിക്കും, നല്ല ഇബാദത്ത് ആബിദായ മുത്തഖിയായ ഉസ്താദ്. ആ ഉസ്താദിനെ കണ്ടാൽ തന്നെ പഠിച്ചതൊക്കെ വീണ്ടും ഓർമ്മ വരും. ആ തർബിയത്ത് എല്ലാ കാലത്തും കിട്ടുന്ന തലീമിന്റെ ഉസ്താദ്. രണ്ടാമത്തെ ഉസ്താദ് ഷെയ്ഖു തർബിയ, തർബിയത്ത് കൊടുക്കുന്ന ഉസ്താദ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ ഇങ്ങനെ തെറ്റിത്തെറ്റി പോകുന്നു എന്ന് കണ്ടാൽ ശിഷ്യനെ പിടിക്കാൻ പറ്റിയ, ഇന്ന് കുറെ ഷെയ്ഖന്മാരുടെ പേരിൽ കുറെ ആളുകളുണ്ട്. ശിഷ്യന്മാരാണോ കഞ്ചാവ്, ഷെയ്ഖാണോ കഞ്ചാവ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ തരത്തിലാണ് വലിച്ചു വിടുന്നത്. ശരിക്കും നെല്ലും പതിരും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പണി നമ്മുടെ ചെറുപ്പക്കാർക്ക് കിട്ടും. ചെറുപ്പക്കാരാണെങ്കിൽ പിന്നെ നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ആ ഷെയ്ഖ് മതി നമുക്കെന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് മഹാന്മാരെ കണ്ടവരാ. നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള ഷെയ്ഖന്മാരൊന്നും ഇബാദത്ത് ഒഴിവാക്കി ശരീഅത്ത് കളഞ്ഞ് മോശമായ രീതിയിൽ ജീവിക്കുന്നവരൊന്നും അല്ല. മസ്ത് ബാധിച്ച ചില ആളുകൾ ഭൗതിക ലോകത്ത് ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നമ്മളും അങ്ങനെയാണെന്ന് പറഞ്ഞ് നാല് പീടിയും പറിച്ചുകൊണ്ട് നടക്കരുത്, അത് അപകടത്തിലെത്തും. ഭീമാ ഉമ്മ കല്ലടി വാവ സി എം മടവൂർ എന്നൊക്കെ പറഞ്ഞ് വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ദർജ വേറെ കളിയാ. അത് സംഭവം ലെവൽ വിട്ടുപോയതാണ്. അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുമ്പോ പിന്നെ ദുനിയാവിൽ അവർക്ക് ഇമാം സിബിലി റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നുണ്ട്, വസ്ത്രം ധരിക്കാതെ നടന്നു പോകും റോഡിലൂടെ, ആളുകൾ കല്ലെറിയും. അവരെ തിരിച്ചറിയാൻ വേണ്ടി കല്ലെടുത്തപ്പോ വൃക്ഷമാണ് വിളിച്ചു പറഞ്ഞത് മനുഷ്യന്റെ സ്വരത്തിൽ. എന്നെ പോലെ ആവു ശിബിലി, കല്ലെറിയരുത്. എന്നെ കുട്ടികൾ കല്ലെറിയുമ്പോ ഞാൻ തിരിച്ചു കൊടുക്കുന്നത് പഴമാണ്. അതുപോലെ അവർക്ക് തിരിച്ച് നല്ലൊരു ചിരി കൊടുക്ക്, എറിയണ്ട. ശിബിലി മാമ റളിയല്ലാഹുനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ വസ്ത്രം ധരിക്കാൻ നടക്കുന്നു, മനുഷ്യനെ കാണാനില്ല എന്നാ പറഞ്ഞത്. ലോകത്ത് മനുഷ്യനെ കാണാനില്ല, കാരണം അവര് നോക്കുമ്പോ നമുക്കൊക്കെ ഓരോ മനുഷ്യർ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ വികാരം ഏറ്റവും കൂടുതലുള്ളതിനെ കോഴിയായിട്ടാണ് അദ്ദേഹം കാണുക, അക്രമം കൂടുതലുള്ളവനെ പുലിയായിട്ടാണ് കാണുക, എപ്പോഴും നാവ് നീട്ടി നക്കി നക്കി നടത്തുന്നവനെ നായായിട്ടാണ് കാണുക. അതുകൊണ്ട് നോക്കുമ്പോ മനുഷ്യനെ കാണാനില്ല, മൊത്തം കാണുന്നത് മൊത്തം ജീവജാലങ്ങളാണ്. അത് വേറെ ചരിത്രം അങ്ങോട്ട് കടക്കാൻ പറ്റൂല. അപ്പോ തർബിയത്ത് കൊടുക്കുക. ഘട്ടം ഘട്ടമായി തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ വഴിതെറ്റി പോകുമ്പോ ആ ശിഷ്യനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഷെയ്ഖ്, അതാണ് രണ്ടാമത്തെ ഷെയ്ഖ്. ആ ശിഷ്യനെ പിടിച്ചു നിർത്താനുള്ള കഴിവ്, ആ ശിഷ്യനെ പിടിച്ചു നിർത്താനുള്ള കഴിവ്. വൈകുന്നേരം ഷെയ്ഖിനെ കാണാൻ വേണ്ടി പോവാണ്. ചെറിയ പരിപാടിയൊക്കെ ഉച്ചയ്ക്ക് നടത്തിയിട്ടുണ്ട്. ഷെയ്ഖിന്റെ അടുത്ത് വരുന്നപ്പോ ഷെയ്ഖ് ഇങ്ങനെ മുഖം ഇങ്ങനെ കുനിച്ചു വെച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും, ഇറങ്ങണാ ശൈത്താനെ എന്റെ മുമ്പിൽ നിന്ന്, ഇന്ന് ഉച്ചയ്ക്ക് മറ്റുള്ള കണ്ടില്ലടാ, അങ്ങനെ ചോദിക്കണ ഷെയ്ഖ്. അതാണ് തർബിയത്തിന്റെ ഷെയ്ഖ്. ആ അതായത് ശിഷ്യൻ ചെയ്യുന്ന രഹസ്യവും പരസ്യവുമായ സർവ്വകാര്യങ്ങളും ഷെയ്ഖിന് മുഖത്ത് നോക്കി പറയാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ മുമ്പിലാണ് വലിയ വലിയ പിന്നീട് വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായത് അവരുടെ തർബിയത്തിലൂടെ. മൂന്നാമത്തത് ഷെയ്ഖു തർഖിയ, സുബ്ഹാനല്ലാഹ്. നോട്ടം മതി, നോട്ടം മതി മക്കളെ, ഒന്നും വേണ്ട. എൻസൈക്ലോപീഡിയയിലുണ്ട്, 90 ലക്ഷം ആളിനെയാണ് അജ്മീർ ഷെയ്ഖ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. 90 ലക്ഷം ആളുകളെ അങ്ങനെ കൊണ്ടുവന്നത് വാതു പറഞ്ഞിട്ടല്ല. നോട്ടം മതി പ്രിയപ്പെട്ടവരെ, നോട്ടം മതി. ആയിരക്കണക്കിന് ആളുകളെ ഖുതുബുൽ അഖ്താബ് ലൗസലാദം തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക്. പണ്ടങ്ങനെ ആയിരുന്നല്ലോ, വല്യ വല്യ മഹാന്മാര് വാള് പറയുമ്പോ കരഞ്ഞിട്ടാണ് സദസ്സിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് പോവാ. കുറെ ആൾക്കാർ സദസ്സിൽ ഇരുന്ന് തന്നെ മരിക്കും. ഇന്നിപ്പോ വാള് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോ പറയും ബാക്കവി പോരെ, പണ്ടത്തെ പോലെ കോമഡി ഒന്നും ഇല്ലളയാ, പോരെ. നമുക്കതാണ് ആവശ്യം, നമുക്കതാണ് ആവശ്യം. അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണേ റബ്ബ്. എന്തായാലും അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെ നിങ്ങളെ നിർത്തുമ്പോ ഇവിടെ ചെലവഴിച്ച 2 മണിക്കൂറിനെ കുറിച്ച് എന്നോട് ചോദ്യം ഉണ്ടാവുമെന്ന് പൂർണ്ണമായ ബോധം എനിക്കുണ്ട്. അതിന് അള്ളാഹുവിന് ഞാൻ മറുപടി കൊടുക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ രക്ഷപ്പെട്ടാലും എനിക്ക് സക്കാവിക്ക് രക്ഷപ്പെടാൻ പ്രയാസമാണ്. നമ്മളാണ് കൂടുതൽ പറയേണ്ടത്. അള്ളാഹു നമുക്ക് തന്ന വേഷം, നമ്മുടെ വസ്ത്രം, നമ്മുടെ സ്ഥാനം, നമ്മൾ വരുമ്പോ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് അള്ളാഹനോട് നമ്മൾ സമാധാനം പറയണം. നമ്മളെ കാത്തിരുന്നതിന്, വാതുകെട്ടതിന്, നിങ്ങളുടെ മണിക്കൂറുകൾ അവിടെ ചെലവഴിപ്പിച്ചതിന്, അതാണ് നല്ല ഗുരുനാഥന്റെ പൊരുത്തത്തോടു കൂടിയാണെങ്കിൽ മാഷാല്ലാഹ് അതിങ്ങനെ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടെത്തിക്കും. നോക്കിയ ആൾ തന്നെ അങ്ങനെയുള്ള വിജ്ഞാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയട്ടെ മദീന എന്ന് തുടങ്ങാം. അങ്ങനെയുള്ള വിജ്ഞാനം ഉണ്ടോ ലോകത്ത്? നോക്കിയിട്ട് അങ്ങോട്ട് മനസ്സ് മാറ്റുക. അലി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് നന്നായത്? നബി തങ്ങൾ മദ്രസ വെച്ച് ബോർഡൊക്കെ വെച്ചിട്ട് പഠിപ്പിച്ചു, അലിഫ് ബാ എന്ന് പഠിപ്പിച്ചിട്ടാണോ? അല്ല.
അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ, ഞാൻ അറിവിന്റെ പട്ടണമാണ്, അതിന്റെ കവാടം അലിയാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അലി റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ ഇടയിൽ നിന്ന് വിജ്ഞാനത്തിന്റെ കവാടമായി മാറിയത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ നോട്ടത്തിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് വിജ്ഞാനം നിറച്ചു കൊടുത്തിട്ടുണ്ട്, നോട്ടത്തിലൂടെ വിജ്ഞാനം കൊടുത്തിട്ടുണ്ട്. വലിയ പദവിയാണ്. പണ്ടവൻ തന്നോട് ദീനീൻ ഉൾക്കൊണ്ട് നിന്തുള്ളോരാദരീരേ മക്കാമണൽ തട്ടിൻ ദിക്കൊക്കെ ഞെട്ടിച്ച ഹക്കറിഞ്ഞലി ഹൈദർ സൂരേ. മഹാനായ അലിയുബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തിന്റെ വിപ്ലവം തീർത്തത് ആരംഭ റസൂലിന്റെ നോട്ടത്തിലൂടെയാണ്, നബുവത്തിന്റെ കൺപോളകൾ കൊണ്ടാണ്. അങ്ങനെ എത്രയെത്ര വിജ്ഞാനം ലോകത്ത് വിളംബരം നടത്തിയിട്ടുണ്ട്. അല്ലാഹുവും ദൗലിയാക്കൾ ആരിഫീങ്ങൾ സോലിഹീങ്ങൾ ഞാൻ മുത്തുനബിയെ കൊല്ലുമെന്ന് പറഞ്ഞു വന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വാളുമായി വന്ന് മുത്തുനബിയെ കൊല്ലാൻ വന്ന് വാള് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാം മതം സ്വീകരിച്ച ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ വല്യ ഷെയ്ഖിന്റെ സ്ഥാനത്തായി. 5 മിനിറ്റ് കൊണ്ട് അതെവിടെന്നാ കിട്ടിയത്? നിങ്ങൾ ആലോചിക്കേണ്ട ചരിത്രമാണ് ഇത്, കള്ളമല്ല. നിങ്ങൾക്കൊക്കെ അറിയാം ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം. പിന്നെ 5 മിനിറ്റ് കൊണ്ട് ഇത്രയും വലിയ പദവി ഉമർ റളിയല്ലാഹുവിന് എങ്ങനെ കിട്ടി? ഇസ്ലാം മതം സ്വീകരിച്ചത് കൊണ്ട് മാത്രം കിട്ടോ? രണ്ടാമത്തെ ഖലീഫയാകാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അവസാനത്തെ 5 വർഷം മാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്താ പോരാ? ഇസ്ലാം മതം സ്വീകരിച്ച സമയം മുതൽ ആ യോഗ്യത എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടി? ആ നോട്ടമാണ് പ്രിയപ്പെട്ടവരെ, ആ വാരിപ്പുണരലാണ്, ആ സ്പർശനമാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഒരാൾ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ഒരാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കിനാവിൽ കണ്ടാ മതി, പിന്നെ അവന്റെ ജീവിതം ലോകത്തോട് വിളിച്ചു പറയും. അവൻ പറയണ്ട, ഞാൻ മുത്തുനബിയെ കണ്ട ആളാന്ന് അവന്റെ ജീവിതം പറയും. അവന്റെ സംസാരം, അവന്റെ സാമ്പത്തിക ഇടപാട്, അവന്റെ വാഹനമോടിപ്പ്, അവന്റെ സംസാരം, അവന്റെ ഇടപെടല് എല്ലാം വിളിച്ചു പറയും. അവൻ അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട ആളാ. ചോദിക്കണ്ട, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ? മുസ്ലിയാരെ ചോദിക്കണ്ട, കണ്ട മുസ്ലിയാരെ കണ്ടാലറിയാം. മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും. കൊല്ലങ്ങൾക്ക് ശേഷം, ഇത്രയും കാലത്തിന് ശേഷം കണ്ടാൽ പോലും ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒരു ചുംബനം തരുമോ നബിയേ, ഒരു ചുംബനം തരുമോ അല്ലാഹുവേ, പടച്ചവനെ ഒരു സെക്കൻഡെങ്കിലും അല്ലാഹുവേ ആ മുത്തിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു, ഒരു സെക്കൻഡെങ്കിലും കാണിച്ചു തരണേ റബ്ബേ, ഒരു സെക്കൻഡെങ്കിലും കാണിച്ചു തരണേ റബ്ബേ. പരിശ്രമിക്കണം, ത്യാഗം ചെയ്യണം, ഹൃദയം നന്നാക്കണം, സ്വലാത്തിലിടണം, സുജൂദിൽ കിടന്ന് കരയണം. ഇതുപോലുള്ള വലിയ വലിയ ഇജാബത്തിന്റെ സദസ്സുകൾ വന്നിരുന്ന് നെഞ്ചുരി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അപ്പൊ അല്ലാഹു തരും ആ സൗഭാഗ്യം. റോസാദളത്തിൻ ചെണ്ട് റോജാ റസൂലിൻ ചുണ്ട് രോമാഞ്ചമാല കണ്ട് തീരാത്ത ജായിബ് ചേലിൽ തിളങ്ങും കണ്ണ് തൊട്ടാൽ മിനുങ്ങും കവിള് തൊട്ടടുത്തെന്നുമെന്നും തങ്ങുന്നു തിന്നല് അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ. അല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ താഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ മദീന തന്നു പോകും ഞാൻ മദിയാകാതെ പുണരും ഞാൻ പതിയെ വീണ് കേഴും ഞാൻ നബിയെ പാവമാണേ ഞാൻ സ്വലാത്തുല്ലാ സലാമുല്ലാ. അള്ളാഹുവേ സലാത്തിന്റെ ബർക്കത്തുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള മഹാഭാഗ്യം. ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നതിന് മുമ്പ് ഒരു സെക്കൻഡെങ്കിലും നൽകണേ ഇവിടെ. അപ്പൊ നേരിട്ട് കണ്ടവർക്ക് കിട്ടിയ അത്ഭുതം എത്രയാ? നോട്ടത്തിലൂടെ സ്പർശനത്തിലൂടെ കിട്ടൂലേ? കിട്ടൂലേ? സംശയം ഉണ്ടാ? കിട്ടൂലേ? കിട്ടും.
100% കിട്ടും. മഹാന്മാരുടെ നോട്ടത്തിലും കാര്യമുണ്ട്, നോട്ടത്തിലും കാര്യമുണ്ട് പ്രിയപ്പെട്ടവ. നിങ്ങൾ തമാശാക്കണ്ട, നിങ്ങൾ ഈ നിരീശ്വരവാദത്തിന്റെയും പുത്തൻവാദത്തിന്റെയും ഇടയിൽ കിടന്ന് കൈകാലിട്ട് അടിച്ചടിച്ച് മനസ്സൊക്കെ കുറെ അങ്ങനെ ആയിപ്പോയതാ. മഹാന്മാരുടെ നോട്ടത്തിലും കാര്യമുണ്ട്, മഹാനായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മഹാനായ അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞ ഒന്ന് രണ്ട് വാക്ക്, ഒന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, തിരിഞ്ഞു നോക്കിയാൽ രക്ഷപ്പെടൂല, ചേരൂല. അതായത് പുറകിലോട്ട് നോക്കിയാൽ പിന്നെ ചെന്ന് പൂർണ്ണമായിട്ടും ചെന്ന് ചേരൂല എന്ന് പറയാൻ കാരണം, ഇപ്പൊ നമ്മളിങ്ങനെ ഈ ഉസ്താദ് കൊള്ള, ആ ഉസ്താദ് കൊള്ള, ഈ സംഘടന കൊള്ള, ആ സംഘടന കൊള്ള, ആ പള്ളി കൊള്ള, ഈ പള്ളി കൊള്ള, 1000 പള്ളി ജുമാക്കി പോകും. അങ്ങനെ അങ്ങനെ ഓടി ഓടി അവസാനം ഒഴിവിലെത്തൂല. ലാസ്റ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കയറി മൊത്തം 10 ആയി, എല്ലാം സലാമത്താവും. അതുകൊണ്ട് രക്ഷപ്പെടണമെന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തതാണ് അറബി വേട്, ഞാൻ ഓർക്കുന്നില്ലലാ തസിൽ, നീ തിരിഞ്ഞു നോക്കിയാ നീ ചെന്ന് ചേരൂല എന്ന് പ്രിയപ്പെട്ടവര് പറഞ്ഞു കൊടുക്കുമ്പോ ഏതൊരു കാര്യത്തിനിറങ്ങിയാലും അതിന്റെ പൂർണ്ണത വരണം. ഇവിടത്തെ കൺവീനർ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുന്ന ആളാണ്. പെയിന്റിന് പോകുമ്പോ ആണ്ടി നിറച്ചെ കുറിച്ച് ആലോചിച്ചിട്ടിരുന്നാ പെയിന്റ് അടി അടക്കൂല. അപ്പൊ എന്ത് ചെയ്യണം, ജോലിക്കാരെ നിർത്തി അത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുമ്പോ അത് ഏത് പെയിന്റാണ്, ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്, ആ ഓർമ്മ അന്നേരം വേണം. ഇവിടെ കൺവീനർ ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോ പെയിന്റിന്റെ കാര്യം ആലോചിച്ച് നിന്നാൽ ചെമ്പിനകത്ത് നിന്ന് വീഴും. അപ്പൊ ഇവിടത്തെ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ അന്നേരം മൈൻഡ് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഏത് കാര്യം ചെയ്യുമ്പോൾ അങ്ങോട്ട് പുറകിലോട്ട് വേറെ കാര്യത്തിലേക്ക് നോക്കാം, ആ ശ്രദ്ധയിൽ നിൽക്കണം. രണ്ടാമത് പ്രിയപ്പെട്ടവര് പറഞ്ഞു കൊടുക്കുകയാണ്, മല്ലം യഅരിഫു നുഖ്സാന ഫീ നഫ്സിഹി കുല്ലു ഔഖാതിഹി നുഖ്സാന. അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞ്, 800-ലധികം വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ പേര് രോമാഞ്ചം കൊള്ളിക്കുന്നെങ്കില്, മരിച്ചിട്ടും മരിക്കാത്തവിടെ രാജാവായിട്ട് കസേരയിൽ ഇരിക്കുന്നെങ്കില്, എന്റെ പ്രിയപ്പെട്ട കുറ്റിച്ചറക്കാരേ, ആട്ടറച്ച് കടിച്ച് ചോറും കഴിച്ചു പോയാ പോരാ, ഏത് ആൺകുട്ടിയുടെ നാട്ടിലാണ്, ഏത് ആൺകുട്ടിയുടെ ബറക്കത്തിന്റെ മണ്ണിൽ നിന്നാണ് മടങ്ങും നിറന്ന ബോധം വേണം മക്കളെ, അവിടെയാണ് അവിടത്തെ ആത്മീയമാരെ കൈവന്ന് നമ്മെ വാരിപ്പുണരുന്നത്. സ്വന്തം ശരീരത്തിന്റെ സ്വന്തം സമയത്തിന്റെ പാഴായി പോകുന്ന ദുസ്വഭാവങ്ങളും ദുർസമയങ്ങളും നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതം മുഴുവനും പാഴായി പോകുമെന്ന് തന്റെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വന്തം നമുക്കിപ്പോ 24 മണിക്കൂർ ജീവിതത്തിലുണ്ട്, നമ്മൾ കണക്കൂട്ടണം ചെറുപ്പക്കാരാ, ഇന്ന് എനിക്ക് എത്ര സമയം പാഴായി പോയി, ഇന്ന് വീട്ടിൽ പോയിട്ടോ നാളെ വൈകുന്നേരവും ഡയറി എടുത്തു വെച്ച്, നേർച്ച കഴിഞ്ഞു മതി, 2 ദിവസം തിരക്കായിരിക്കും, ഡയറി എടുത്തു വെച്ച് എഴുതണം, അസ്സലാമു അലൈക്കും, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, 22-ാം തീയതി 24-ാം തീയതി രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റു, അല്ലെ പാടാണ്, 6 ആക്കാം, വേണമെങ്കിൽ 7 ആക്കിക്കോളി, 7 മണിക്ക് എഴുന്നേറ്റു. പിന്നീട് ഞാൻ ചെയ്ത എന്റെ 24 മണിക്കൂർ അതില് പാഴായത് എത്ര, കിട്ടിയത് എത്ര, നുണ പറഞ്ഞത് എത്ര, ഫസാദ് പറഞ്ഞത് എത്ര, സിനിമ കണ്ടത് എത്ര, പാട്ട് പാടിയത് എത്ര, ചായം കുടിച്ചു ഭാര്യയോടൊപ്പം ഇരുന്നു കൊണ്ട് ഫസാദ് പറഞ്ഞത് എത്ര, നുണ പറഞ്ഞത് എത്ര, കൂട്ടുകാരന്റെ കൂടെ അങ്ങനെ കണക്കൂട്ടി നോക്കിയിട്ട് ഒരു ബോധം ഒരു മനുഷ്യൻ വരുത്തിയില്ലെങ്കിൽ അവന്റെ ജീവിതം മുഴുവനും പോക്കാണെന്നാണ് പറയാ. അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു ഉസ്താദ് പറഞ്ഞു കൊടുത്തതാ. അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നന്നാക്കാൻ വേണ്ടിട്ട് ഒരു സംഭവം അല്ല തന്നെ ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോ അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മോനെ, മോന്റെ പേരെന്താ, മോന്റെ വീട് എവിടെയാ, മോന്റെ വാപ്പ, വാപ്പാടെ പേരെന്താ, വാപ്പാക്ക് എന്താ ജോലി. അപ്പൊ കുഞ്ഞു പറഞ്ഞു, ഈ സമയത്ത് നിങ്ങൾക്ക് പോയി 10 ദിക്റിൽ കൂടെ അൻഷ തിരിച്ചു ചോദിക്കാണ്. ചില കുട്ടികൾ ഇങ്ങോട്ട് ഉസ്താദിനോട് പറഞ്ഞാൽ ഉസ്താദ് ഉസ്താദിനോട് മറുതല പറയുന്നാടാ, ചെറിയ വായിൽ വലിയ വർത്താനം ഭരിക്കണാടാ, നിന്റെ വാപ്പ ഇതിനപ്പുറമായിരുന്നു ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, മഹല്ലി വന്നപ്പോഴേ ഞാൻ കേട്ടതാ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മോൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഉസ്താദ് റൂമിൽ പോയിരുന്നു ചിന്തിക്കണം. ഇന്ന് പിന്നെ ചോറിലെടുത്ത് കഷായം കൊടുക്കാൻ പറ്റില്ല, എന്നാ പിന്നെ ഉസ്താദിന് 6 മാസം അകത്ത് കിടന്ന് കഷായം കൊടുക്കും. അടിയൊക്കെ നിർത്തിയപ്പോ പിള്ളേരൊക്കെ ഉസ്താദിനെ അളിയാന്നാ വിളിക്കണേ, ഇപ്പൊ അടിയൊക്കെ നിർത്തിയപ്പോഴേ വാപ്പ ചോദിക്കും, മക്കളെ ഉസ്താദിനെ അളിയ അവിടെ ഇല്ല, അപ്പൊ അളിയൻ വീട്ടിൽ പോയി ലീവാ, ഒന്നും ചെയ്യാൻ പറ്റൂല, സ്റ്റാമ്പിന് പൈസ ഇല്ല, ക്വസ്റ്റിന് പൈസ ഇല്ല, വരാത്തിന് ജ്യോതിയില്ല, അടുത്ത അടിച്ചാ പോയി. പെൺകുട്ടികളാണെങ്കിൽ പിന്നെ തീർന്നു, സുബ്ഹാനല്ലാ, പിന്നെ വാപ്പാടെ പവർ കാണുന്ന സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കൊണ്ടുവരുന്നു, അങ്ങനെ വരുന്ന ഇങ്ങനെ ആകെ. അതുകൊണ്ട് എന്താ, അതുകൊണ്ട് കാണാനും ഉണ്ട്, അതുകൊണ്ട് കാണാനും ഉണ്ട്. സുബൈ 5 റക്അത്ത് എന്ന് പറയും, ആ വാപ്പ മരിച്ചാൽ ദുആ ചെയ്യാൻ ആളുണ്ടാവൂല, നിസ്കാരം അറിയില്ല, ഒന്നും അറിയില്ല. എന്തുകൊണ്ട്,
നമ്മളൊക്കെ ഉസ്താദുമാരെ പേടിച്ച് ചെറുതിലേ പേടിച്ച് തന്നെ പഠിക്കുള്ളൂ. എത്ര സ്നേഹിച്ചാലും ചില കാര്യങ്ങൾക്ക് ഉസ്താദ് കമ്പ് കാണിച്ചാലേ പഠിക്കുള്ളൂ. നിങ്ങളിന് വലിയ സ്നേഹത്തിന്റെ കഥയൊന്നും പറഞ്ഞ് മോട്ടിവേഷൻ ഒന്നും നടത്തണ്ട. ഒരു ചൂരലുണ്ടെങ്കിലേ കാര്യം നടക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു നല്ല കുടുംബനാഥൻ വീട്ടിൽ ഒരു ചൂരൽ നോക്കിയിടണമെന്നാ. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചൂരലുള്ള ഒരു കൈ നോക്കി, പെണ്ണുപിള്ളരായിരിക്കും. ഷാഫി കൈ നോക്കി, ഷാഫിയുടെ കയ്യിലാണോ പെണ്ണുപിള്ളരുടെ കയ്യിലാണോ എന്ന് വീട്ടിൽ പോയി നോക്കണം. ഞാൻ അവിടെ പോയി ഒരുപാട് കഞ്ഞിയെ കുടിച്ചിട്ടുള്ളതാ, ഇനി ചെല്ലുമ്പോ തരൂല്ല എന്തോ അല്ലാഹു അറിയാം. ഒരു ചൂരൽ വീട്ടിൽ വേണം, ഹാളിൽ തൂക്കിയിട്ടിരിക്കണം. കണ്ടാ മതി, ഒന്നും എടുത്ത് പ്രയോഗമൊന്നും വേണ്ട, അങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഭാര്യ വല്ല വേല കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ അതുവരെ മക്കാന്നായിരുന്നു, അത് കഴിയുമ്പോ ഇത് നോക്കുമ്പോ റെഡിയാവും. അതുപോലെ കുഞ്ഞുങ്ങൾ വേല കാണിക്കുമ്പോൾ കാണിച്ചു കൊടുത്താൽ മതി, തുടണ്ട. കൈ കുറച്ചെത്തുന്ന രീതിയിൽ തൂക്കിയിട്ടിരുന്നാ നല്ലതാ. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിനേക്കാളും വലിയ മസല ഇവിടെ പള്ളിയിലും മദ്രസയിലും ആരും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ചൂരൽ ഒരെണ്ണം മുമ്പിൽ വെച്ചിരിക്കണം നല്ലതാ. ഉസ്താദ്മാര് ശ്രദ്ധിച്ചാൽ മതി, മക്കൾക്ക് അത് വേണം. എന്നാലേ പഠിക്കൂ. അങ്ങനെ പഠിച്ച നിസ്കാരത്തിന്റെ ഫർള് നമ്മൾ ഇപ്പോഴും ഓർത്തില്ലേ? അങ്ങനെ പഠിച്ച മയ്യത്ത് നിസ്കാരം നമ്മൾ ഇപ്പോഴും ഓർക്കുന്നില്ല? അങ്ങനെ പഠിച്ച ദുആ, നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, വുദൂന് ശേഷമുള്ള ദുആ ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? അതാ ചൂരൽ ഇപ്പോഴും നമുക്ക് ഓർമ്മയില്ലേ? അല്ലോ, എനിക്ക് കിട്ടിയതൊക്കെ ശരിക്കും ഓർമ്മയുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ. ഞാൻ ഒരിക്കലും എന്റെ ഉസ്താദിന് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ ഭക്ഷണം എടുക്കുന്ന ആളില്ലാത്തതുകൊണ്ട് എന്റെ പറഞ്ഞു, പാഠത്തിനിടയിൽ എന്നെ പറഞ്ഞു, ആ വീട്ടിൽ പോയി ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു, നാസ്ത. ഞാനിങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോ കല്ലിങ്ങനെ കണ്ട് തട്ടി, അവിടെ അങ്ങോട്ട് തട്ടി, അവിടെ നിങ്ങോട്ട് തട്ടി, കയ്യിലിങ്ങനെ ഉസ്താദിന്റെ ചോറ്റ് മാത്രം ഇരിപ്പുണ്ട്, ഇതിങ്ങോട്ട് തട്ടി, അതങ്ങോട്ട് തട്ടി. അത് കൊല്ലം ജില്ലയിലെ ഉസ്താദ മുഹമ്മദിന്റെ ഉസ്താദ് ഇപ്പോഴും ഉണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് കരുനാഗപ്പള്ളിക്കാരൻ, അള്ളാഹു മൈനാഗപ്പള്ളിക്കാരൻ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങോട്ട് തട്ടി, ഇങ്ങോട്ട് തട്ടി. ഉസ്താദ് ഭയങ്കര ദേഷ്യ, ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കും, എന്നിട്ട് ഇവിടെ ഇതിലെ കൂടെ ഇങ്ങനെ ഇങ്ങനെ തുപ്പ് ഇങ്ങനെ വരും. അങ്ങനെ അങ്ങനെ ഇന്നാണെങ്കിൽ 4 വർഷം തടവും 25 ലക്ഷം പിഴ അടയ്ക്കേണ്ടി വന്നേനെ. ഇങ്ങനെ തിരുമിയാ മതി കൊച്ചി നിങ്ങളെ നോക്കിയിട്ട്, പിന്നെ അകത്ത് കിടന്ന് തിരുവ. അപ്പൊ ഉസ്താദ് ഇങ്ങനെ തിരുവാണ്, ഇതിലേക്കൂടെ ഇങ്ങനെ വരുന്നുണ്ട് സാധനം. ഞാനിങ്ങനെ ദൂരെ നിന്ന് പാട്ടൊക്കെ പാടി, അന്നേ പാട്ടുണ്ട്, കായലരികത്ത് വലയെറിഞ്ഞപ്പോ വലകിടിക്കിയ ചുന്തരി എന്നൊക്കെ പാടി ഇങ്ങനെ വരികയാണ്. അവിടെ നിന്ന് തട്ടി, ആ കല്ല് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ടിന്ന് കിട്ടും, അത് തട്ടും, പിന്നെ ഒരു കവർ കിട്ടും, അതൊക്കെ തട്ടി 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 കുറേ സമയമെടുത്ത് ഉസ്താദിന്റെ മുമ്പിൽ. ഉസ്താദ് അങ്ങോട്ട് പാത്രത്തോടു കൂടി തൂക്കിയെടുത്ത ഒരൊറ്റയറായിരുന്നു. പിന്നെ ഉസ്താദ് എന്റെ അറിവിൽ പിന്നെ ഉസ്താദ് എന്റെ അടുത്ത് ഒരു സാധനമോ ഒരു വെള്ളം മാച്ചുകൊണ്ട് തരാനോ ചായ മാച്ചുകൊണ്ട് തരാനോ എന്നോട് പറഞ്ഞിട്ടില്ല. അന്നത്തെ ഉസ്താദുമാർ അങ്ങനെയാ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ ഉസ്താദിനെ പറയാൻ, ഉസ്താദിനെ ഓർക്കാൻ, ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാൻ. ആ ഉസ്താദ് അങ്ങനെ നിലക്ക് നിർത്തി പഠിപ്പിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ചു, ആദ്യമായിട്ട് സ്റ്റേജ് കയറ്റിയത് ആ ഉസ്താദ് എന്നോട്, കേറിയില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കേറി കണ്ണടച്ച് കടക്കുണ്ടിൽ മൂന കൊണ്ടെന്ന് ഇടനെഞ്ചിലകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ പാടി തീർന്നപ്പോ പേന്റും നനഞ്ഞു. സമ്മാനം ഫസ്റ്റ് എന്തായാലും കിട്ടി. പക്ഷെ ആ പാട്ട് ഇപ്പൊ നിബിധത്തിന് പാടാൻ പറ്റൂല, അന്ന് കിട്ടിയ പാട്ട് കയറി പാടിയതാ. പക്ഷെ അങ്ങനെ സ്റ്റേജിൽ കയറിയപ്പോ, അങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞപ്പോ, അങ്ങനെ പാടാൻ പറഞ്ഞപ്പോ, അതൊരു ധൈര്യമായിരുന്നല്ലോ. ഉസ്താദ് കമ്പുവട്ട് കേറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി ധൈര്യം തന്ന സഭാകമ്പം മാറ്റിയില്ലേ? അവരുടെ ഉള്ളിൽ നമ്മളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, ഇന്നൊക്കെ മാറിയില്ലേ? ഇന്നെല്ലാ ഗുരുത്വവും തകർന്നടിഞ്ഞു. അല്ലാഹുവേ, പഠിച്ചവനെ നീ കാക്കണേ അല്ലാ, ഞങ്ങളുടെ തലമുറയെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കാക്കണേ റബ്ബേ. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, തിരിഞ്ഞു നോക്കുന്നവൻ വന്നു ചേരൂല, പൂർണനാവൂല. സമയം പാഴായി പോയത്, ആയുസ്സിൽ പാഴായി പോയത്, ജീവിതത്തിൽ പാഴായി പോയത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മൊത്തം പാഴായി പോയതാണെന്ന് മഹാനായ അഹമ്മദുൽ കബീർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്താദ് പറഞ്ഞു കൊടുക്കാണ്. കുഞ്ഞുകുട്ടി പറയാണ്, ഈ സമയത്ത് നിങ്ങൾക്ക് പോയി ദിക്ർ ചൊല്ലിക്കൂടെ? 40 ദിവസം മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അടുത്ത് വന്ന് താമസിച്ചു 40 ദിവസം. വലിയ വലിയ മഹാന്മാരുടെ അടുത്ത് ഇന്നും ഖിദർ നബി അലൈഹിസ്സലാം വരും. വലിയ സംഭവമാണ് മക്കളെ, അതൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങനെ രോമം എഴുന്നേക്കും. ഖിദർ നബി അലൈഹിസ്സലാം ഒക്കെ പറഞ്ഞാൽ, അല്ലാഹുവേ, പടച്ചവനെ മുസാഫത്ത് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് നൽകണേ റബ്ബേ. അതുണ്ടാവും പ്രിയപ്പെട്ടവരെ, കിട്ടേണ്ടവർക്ക് കിട്ടും. അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനടുത്ത് 40 ദിവസം താമസിച്ചിട്ട് ഒരക്ഷരം, ഭൗതികമായ ഒരു അക്ഷരം അവിടുത്തെ നാവ് കൊണ്ട് മിണ്ടിയില്ല. ആ മഹാന്റെ ആണ്ട് നേർച്ച അവിടെ നടക്കണേ. ദുനിയാവിന്റെ ഒരു വാക്ക് കൊറേ കാലം മിണ്ടിട്ടില്ല, ആ മഹാന്റെ ആണ്ട് നേർച്ചയാ നടക്കുന്നേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നാവ് കൊണ്ട് നമ്മൾ എന്തൊക്കെ ഫിത്നകളാ ഉണ്ടാക്കുന്നേ.
നാവ് കൊണ്ട് നമ്മളെത്ര കുടുംബം കലക്കും, ഔലിയാക്കടെ പേര് പറഞ്ഞ് ചാപ്പാട് കഴിക്കുന്നത് മാത്രം പോരാ, നമ്മുടെ നാവ് കൊണ്ട് എത്ര ഫിത്തിന, എത്ര പ്രശ്നങ്ങള്, എത്ര ഫസാദുകള്, സംഘടനയ്ക്കകത്ത്, പാർട്ടിക്കകത്ത്, മഹല്ല് കമ്മിറ്റിക്കകത്ത് എന്തെല്ലാം ഫിത്തിനകൾ ഉണ്ടാക്കി. പ്രിയപ്പെട്ടവര്, ആ നാവുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തിളയ്ക്കുമ്പോ ലൈക്ക് അടിക്കാൻ ആളുണ്ടാവും പൊന്നുമോനെ. ആ വാക്കുകൊണ്ട് വേദനിക്കുന്ന മറ്റൊരാളും മറുഭാഗത്തിരിക്കുന്നുണ്ട്. ആ വേദനക്ക് പകരം ലൈക്കല്ല നിനക്ക് കിട്ടുന്നത്. അല്ലാഹുവേ, ശ്രദ്ധിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. അത് പറയുമ്പോ അങ്ങോട്ട് നല്ല ഗമയും പവർ ഉണ്ടാവും. പക്ഷേ പിന്നീട് അതിന്റെ പരിണിത ഫലം വളരെ അപകടകരമായിരിക്കും. നമുക്ക് ഉണ്ടാവണം നാവിനെ നിയന്ത്രിക്കാൻ കുറച്ച് ദിക്റുകൾ. മല്ലം യകുല്ലഹു വിറുദുൻ ഒരു മനുഷ്യന് വെറുതില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ, അവൻ കുരങ്ങനാണെന്നാണ്. നിരന്തരം ചൊല്ലാനുള്ള ഒരു വെറുത്, അതായത് ഇശാ നിസ്കാരം കഴിഞ്ഞ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് ഉറങ്ങുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? തലചൊറിയാനെങ്കിലും കൈവെക്കോ എന്ന് ഞാൻ വിചാരിച്ചു, കാണാനില്ല. ഒന്ന് മാഷാല്ല, രണ്ട് മാഷാല്ല. അള്ളാ കബൂലാക്കിയിട്ട് നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണോ അത് ഖബറിന്റെ രക്ഷയ്ക്കാണ്. അത് പൂർണ്ണമായും ഈ മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട്, റിഫായി തങ്ങളുടെ കറാമത്തുകൊണ്ട് അള്ളാഹു നൽകട്ടെ. അങ്ങനെ ദുആ കൂടി കിട്ടിയില്ലേ, അത് അതിന്റെ ശ്രേഷ്ഠത. അതൊരു വിറുദാണ്. എല്ലാ ദിവസവും രാത്രി ഞാൻ അത് തബാറക്കല്ലതി ഓതും. എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഒരു ദിക്റ് ചൊല്ലും. എല്ലാ ദിവസവും ഞാൻ ളുഹർ കഴിഞ്ഞാൽ ഞാൻ രണ്ടരക്കാത്ത് നിസ്കരിച്ച് അല്ലെങ്കിൽ ഖുർആൻ ഓതി, സൂറത്തിൽ വാക്കി ഓതി. വെറുതാണ്. ഏതെങ്കിലും വലിയ വലിയ മഹാന്മാർ പറഞ്ഞു തരാണ് ഒരു സുബ്ഹ, മോനെ നീ സലാമും കൊലെന്ന് റബ്ബർ റഹീം 101 പ്രാവശ്യം ചൊല്ലിക്കോ. അപ്പൊ നമ്മൾ പറയാം ഇതൊക്കെ എല്ലാരും ചൊല്ലുന്നല്ലേ, എല്ലാരും ചെല്ലുന്ന തന്നെയാണ് ചെല്ലാനുള്ളത്, പിന്നെ സ്പെഷ്യൽ ആയിട്ട് സാധനമാണ് ചെല്ലാനുള്ള, എല്ലാരും ചെല്ലുന്ന സാധന. ഏതെങ്കിലും ഉസ്താദ് പറയും മോനെ നീ ഹദ്ദാദ് മുടക്കരുത്. ശരി ഉസ്താദെ, അൽഹംദുലില്ലാ, പിന്നെ മുടക്കരുത്, പിന്നെ കൃത്യമായിട്ട് കൊണ്ടു നടന്നാൽ അതൊരു പൊരുത്തമാണ്. അതിന്റെ പേരാണ് വിറുത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഷെയ്ഖോ ഉസ്താദോ ആരും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഏറ്റവും വലിയ ഷെയ്ഖ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്, നിങ്ങൾ ചെയ്യുവോ? ഒരു വിറുദ് പറഞ്ഞു തരാ, നിങ്ങൾ ചൊല്ലുവോ? എല്ലാ വക്കത്ത് നമസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10. ഇത് വിറുദാണ്. ഇത് കൃത്യമായി മുടങ്ങാതെ ചെയ്തു നോക്ക്, വലിയ അനുഗ്രഹം ഉണ്ടാവും. മുടങ്ങിയാൽ അതിന്റെ ഒരു ചൊല്ലുന്നതിന്റെ കൂലി കിട്ടുമെങ്കിലും അതിന് മൊത്തത്തിലുള്ള ഒരു പ്രതിഫലം നഷ്ടപ്പെടും. മുടങ്ങാതെ ചൊല്ലിയോക്ക്, ഭയങ്കര കൂലിയാ. ഇന്ന് സുബ്ഹാനല്ലാഹ് ഒക്കെ കണക്കാ, നിസ്കാരം കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ കുതിര പോണ പോലെ. ഇങ്ങനെ നമ്മളെവിടെയാണ് ഈ സമയത്ത് മാത്രം വെപ്രാളം, അതങ്ങോട്ട് പറഞ്ഞ വെപ്രാളം. പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലിത്തീരത്തില്ലെങ്കിൽ ആരോ അടിച്ച് മണ്ട കീറുന്ന പോലെ. ഭയങ്കര തകർ, സമാധാനായിട്ട് സുബ്ഹാനല്ലാഹ്. എന്തായാലും നാല് റക്അത്ത് നിസ്കരിച്ചില്ലേ, ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ആകാശം ഒന്ന് ഇടിഞ്ഞു വിടില്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇടയ്ക്ക് ഒരു മനുഷ്യൻ അത്യാവശ്യവും സീരിയസും അതൊക്കെ ഉണ്ടാവും, ഒരാൾ പുറകിൽ ഒന്ന് കാണാൻ അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാവരുത്. സമയം കൊടുക്കണം, ചൊല്ലണം. 33 എന്ന് പറയുന്നത് ചാവിയുടെ സൈഡിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ കൊളുത്തില്ലേ, അതുപോലത്തെ ഒരു കണക്കാണ്. നബി തങ്ങൾ 33 എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ 33 ഒരു താക്കോലാണ്, അതിനൊരു ബറക്കത്തുണ്ട്. നിങ്ങൾ ചൊല്ല്, നിങ്ങൾ ചൊല്ലാതെ അവിടെ ഇവിടെ ഇരുന്ന് ആനാ ചെന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചൊല്ലി നോക്ക്, മുടങ്ങാതെ ചൊല്ലി നോക്ക്, മുടങ്ങാതെ ചൊല്ലി നോക്ക്. മല്ലം യകുല്ലഹു വിറുദുൻ വഹുവ കിറുദുൻ. ഒരു മനുഷ്യന് വെറുതില്ലെങ്കിൽ അവൻ കുരങ്ങനാണ്. ശാദിലിമാവ് പറയുന്നു, മല്ലം യകുല്ലഹു അദബുൻ വഹുവ ദിബ്ബുൻ. ഒരു മനുഷ്യന് അദബില്ല, മര്യാദ ഇല്ലെങ്കിൽ അവൻ കരടിയാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്ക് എന്തൊക്കെയാണ് മഹാന്മാർ പറഞ്ഞെഴുതി വെച്ചിരിക്കുന്നത്, ആപ്തവാക്യങ്ങളാണ്. അപ്പൊ നിരന്തരം ചൊല്ലാൻ കുറച്ച് ദിക്ർ, നമുക്ക് കുറെ ദിക്റുണ്ട് ചൊല്ലാൻ. അത് മുടങ്ങിയാൽ അന്നത്തെ ദിവസം ഉണ്ടാകുന്ന ഹാല് പോലും വലിയ പ്രശ്നമാണ്. വണ്ടിക്കകത്തിരുന്നാണെങ്കിലും കടയിലിരുന്നിട്ടാണെങ്കിലും എപ്പോഴെങ്കിലും ചൊല്ലി തീർക്കണം. ഇല്ലെങ്കിൽ അന്നത്തെ വാതും പോക്കാണ്, അന്നത്തെ സർവ്വകാര്യം പോക്കാണ്, ഒരു റാഹത്തുണ്ടാവൂല. മൊത്തത്തിൽ ഒരു ഒരു വെപ്രാളുണ്ടാവും. അത് കൃത്യമായി ചൊല്ലേണ്ടത് ചൊല്ലി തീർക്കണം, ഓതേണ്ടത് ഓതി തീർത്താൽ നല്ല റാഹത്ത്. ആത്മാവിന്റെ ഭക്ഷണമാണ് വെറുത്. അത് മുടങ്ങാതെ കൊടുക്കണം. അപ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ നാവ് കൊണ്ട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം. അതിനുവേണ്ടി ഇന്നു മുതൽ തീരുമാനിക്കൂ പെങ്ങളേ, നിസ്കാരം കഴിഞ്ഞ് വിക്രമുടക്കരുതെന്ന് അറിവിന്റെ കവാടമായ അലിയാരിതങ്ങൾ പറഞ്ഞ
ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഹരമായ അമൽ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അമല, എല്ലാവർക്കും, കൊച്ചുകുട്ടികൾക്ക്, മുതിർന്നവർക്ക്, ചെറുപ്പക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുമെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ വെറുതായിട്ടത് ചൊല്ലിക്കോ. അതിന് ഷെയ്ഖ് ഇജാസത്ത് ഒന്നും തരണ്ട. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ, അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി, അദ്ദേഹത്തിന്റെ വാക്യത്തിലുള്ളതാ, അദ്ദേഹം പറഞ്ഞ ഇജാസത്ത് പ്രകാരം നിങ്ങൾ ചൊല്ലിക്കോ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 11 പ്രാവശ്യം ചെറുപ്പക്കാര സുഖമായി കിടന്നുറങ്ങുന്ന സമയമാണ്, ഒന്ന് ഉണർന്നു നോക്ക്, എന്തൊരു എന്ത് രസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയമാണ് തഹജ്ജുദിന്റെ സമയം. ചിരിവിതറും പൂമുത്ത് തിരിതെളിയും നേരത്ത് നിരനിരയാദേശത്ത് അജബുകളേറെ നബിയുടെ ജനനമതാ പന്ത്രണ്ടിൻ ശരിതമതേറെ നബിയഴകിൻ തീരത്ത് അതിശയവും രാവാർത്ത് അഹദിനൊളി ചേലൊത്ത് മികവുമതായി ആമിന ബീവിലായി റാഹത്ത് പെയ്തിടലായി. മാഷാല്ലാ, നിങ്ങൾ ആലോചിച്ചു, തഹജ്ജുദിന്റെ സമയം, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയമാണ്. നിങ്ങളൊന്ന് ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചു നോക്ക്. ആ സുഖം, ആ കുളിർമ, ആ സുഗന്ധം, ആ സൗന്ദര്യം, ആ സുഖം, ആ മധുരം ഒരു നിസ്കാരത്തിന് ലോകത്ത് തരാൻ പറ്റൂല. ചെയ്തു നോക്ക്, ഒരു പരിശ്രമം നടത്തി നോക്ക്. ചെറുപ്പക്കാർ, ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ പാതിരാത്രി ഞെട്ടി ഉണരുന്നു? കാമുകി വിളിക്കാത്തത് കൊണ്ട് മൊബൈലിൽ തലേണരടി വെച്ച് ഉറങ്ങാതെ തേങ്ങയാണ്, തേങ്ങ ഉറക്കം വരുന്നില്ല, ഷിറ്റ് മൊബൈൽ നോക്കും, ഷിറ്റ് വീട്ടിൽ അറിഞ്ഞാ അങ്ങനെ ഭ്രാന്ത്. എന്ത് ഭ്രാന്താണ്? കെട്ടിക്കഴിഞ്ഞാ രണ്ടു ദിവസം കഴിയുമ്പോ പിന്നെ ഇക്കാക്ക് പഴയതുപോലെ സ്നേഹമില്ല, അത്രേ ഉള്ളൂ, അതാണ് ഈ ഭ്രാന്ത്. രണ്ടു ദിവസത്തെ ചാട്ടം കൊണ്ട് തീരും. ഇപ്പൊ പിന്നെ മറ്റേ ജാമ്, ഈ ജാമൊക്കെ ഉള്ളത് കൊണ്ട് ഒരു രണ്ടു ദിവസം കൂടെ നിൽക്കും, ചിലപ്പോ മൊത്തം 4 ദിവസം, 2 + 4 4 ദിവസം പോകും. അത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി രണ്ട് ഗുളിക വാങ്ങിക്കും, 4 × 4 8 10 നടക്കണം അറ്റാക്ക് വന്നു കഴിഞ്ഞ്. ഇക്ക എവിടെയടി, ഇക്കാക്ക് ചെറിയൊരു പ്രശ്നം ഹാർട്ടില്. ഇന്നിതൊക്കെയാണ് കച്ചവടം, ഇന്നിതൊക്കെയാണ് പരിപാടി. എത്ര മോശമാണ്, ആലോചിച്ച് നോക്ക്. എന്താ നമ്മൾ ആലോചിച്ച്, എന്താ ഇംഗ്ലീഷ് സിനിമയാണോ കുടുംബജീവിതം? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനൊക്കെ ഞെട്ടി ഉണരുന്നു? അള്ളാഹുവിന് വേണ്ടി ഒന്ന് ഉണർന്നു നോക്ക്. മഹാന്മാർ ഉറങ്ങിയിട്ടില്ല. അവർക്കവിടെ കച്ചവടം, അവിടെ കുടുംബം, അതൊന്നും ഒന്നും അള്ളാഹുവിനെ ഓർക്കാൻ തടസ്സമല്ല. രാത്രി ഉറക്കമില്ലാതെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തവരാണ്. എത്ര രാത്രിയാണ് ഉറങ്ങാതെ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന് വേണ്ടി തന്റെ രാത്രികളെ സമ്മാനിച്ചതെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയോ? ഇവിടെ ഒരു 2 മണിക്കൂർ അവിടുത്തെ മദ്ഹു പറഞ്ഞ്, അവിടുത്തെ ചരിത്രം പറഞ്ഞ്, അനുസ്മരണം നടത്തി ചെലവഴിക്കാൻ കഴിയാതെ പോകുന്നവരെ, നഷ്ടം തന്നെയാണ്, നഷ്ടം തന്നെയാണ്. അള്ളാഹുവേ കാക്കണേ റബ്ബേ. അതുകൊണ്ടെന്ന് ചെയ്തു നോക്കണം. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. അലി റളിയല്ലാഹു അൻഹു പറയാൻ 11 പ്രാവശ്യം ഔദുഓട് കൂടി ചൊല്ലണം. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്. പതുക്കെ അല്ലാതെ കുല്ലല്ലാഹ് 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 അങ്ങനല്ല, നിർത്തി പതുക്കെ സാവകാശം 11 പ്രാവശ്യം ആ സൂറത്ത് നിങ്ങൾ സുബഹി കഴിഞ്ഞിട്ട് ഓതിയാൽ തഖ്വയ്ക്ക് വിപരീതമായിട്ട് ഒന്നും നിങ്ങളൊന്ന് ചെയ്യൂല. വിളിക്കാന്ന് പറഞ്ഞ കാമുകി വിളിക്കൂല, പാർക്കിൽ പോയാൽ അവളെ കാണൂല, പലിശ തരാന്ന് പറഞ്ഞാൽ അവനെ കിട്ടൂല, ഒരു പരിപാടി നടക്കൂല. തഖ്വയ്ക്കെതിരായ ഒരു കാര്യവും നടക്കൂല. നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്. പരീക്ഷിച്ച ചെറുപ്പക്കാരൊക്കെ എനിക്കറിയാം, കായംകുളത്തൊരു ചെറുപ്പക്കാരനുണ്ട്, 3 വർഷം കൊണ്ട് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആകെ ഉണ്ടായിരുന്ന രണ്ട് ലൈനും പൊളിഞ്ഞു, രണ്ട് വഴിയെ കൂടെ പൊളിഞ്ഞു. കൂട്ടുകാര് പട്ടാളത്തിൽ ഒരുത്തനുണ്ട്, അവൻ വരുമ്പോ മറ്റേ സാധനം കൊടുക്കും. ഇപ്പൊ അവൻ അവനെ വിളിക്ക പോലുമില്ല, അവൻ കൊതിച്ചാലും കിട്ടൂല. നിങ്ങൾ ചെയ്തു നോക്ക്, കാവലാണ്. ചെയ്തു നോക്ക് ചെറുപ്പക്കാരാ. നിങ്ങൾ പറയാണ് ഉസ്താദെ മാറാൻ കഴിയുന്നില്ല, അങ്ങോട്ട് മാറാൻ പറ്റുന്നില്ല ഉസ്താദെ, ഭയങ്കര പ്രശ്നത്തിലാണ് ഞാൻ കുടുങ്ങിക്കിടക്കുന്നത്. ഏതാനും പ്രശ്നമാണെങ്കിലും മാറാൻ പറ്റും. നിങ്ങൾക്ക് ഹിദായത്ത് വേണമെന്ന് ആഗ്രഹം വേണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. സുബഹി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് എല്ലാവരും ഉറങ്ങല്ലേ,
രണ്ടറക്കാത്ത് നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് ഈ സൂറത്ത് നിങ്ങൾ ഓത് 11 പ്രാവശ്യം. ആർക്കും അറിയുമല്ലോ സൂറത്തിലെ ഖിലാസ്, ഇവിടെ ഇരിക്കുന്ന ചെറുതിനും വലുതിനും ഒക്കെ അറിയാം സൂറത്തിലെ ഖിലാസ്. ഓത് എന്നിട്ടൊരു നല്ല ജീവിതം കൊടുക്കും, മരണപ്പെടുമ്പോ അള്ളാഹുവിന്റെ വലിയ പൊരുത്തം കിട്ടട്ടെ. സ്നേഹസാഗരം നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ചെറിയ കീഴ് എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം തുടങ്ങിയതാണ്. ചെറിയ കീഴ് സ്ഥലം വാങ്ങി പുതിയ ബിൽഡിംഗ് ഒക്കെ കെട്ടി വില്ലകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ വില്ലയുടെ പേര് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന അദ്ദേഹമാണ് ശിലാസ്ഥാപനം നടത്തി. അതുകൊണ്ടാണ് അതിൽ രണ്ടാമത്തെ വില്ലയ്ക്കകത്ത് ഏഴാമത്തെ കട്ടിലിൽ അങ്ങേയറ്റം കിടക്കുന്നുണ്ട് ഒരാൾ. രണ്ട് കാലുമില്ല, നിങ്ങൾ വരുമ്പോ കാണണം, രണ്ട് കാലുമില്ല. നിങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലുഹർ ബാങ്ക് കേൾക്കുന്നതെങ്കിൽ ആ സഹോദരൻ പെട്ടെന്ന് കട്ടിൽ തന്നെ ഇരുന്ന് ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്നത് കാണാം. നിങ്ങൾക്കതിന് പറ്റുമോ? കാലുള്ള ചെറുപ്പ കാലുള്ള മക്കളെ, നിങ്ങൾക്കതിന് പറ്റുമോ? ആരോഗ്യം അല്ലാഹു തന്ന പെങ്ങളെ, ബാങ്ക് കേട്ട ആ സമയത്ത് നിസ്കരിക്കാൻ രണ്ട് കാലുമില്ല. അവിടെ വന്നാക്കാണ് ഇപ്പൊ ഉള്ള ആളിനെ ഞാൻ പറയുന്നത്, എന്റെ കൂടെ വന്നാൽ സുബഹിക്ക് ഗേറ്റ് തുറന്ന് സ്നേഹസാഗരത്തിനകത്ത് കയറിയാൽ രണ്ടാമത്തെ ബിൽഡിംഗില് ഏഴാമത്തെ കട്ടിൽ കിടക്കുന്ന ആള്. നിങ്ങൾ പറഞ്ഞാൽ മതി, ബാക്കവി അവിടെ വന്നപ്പോ പ്രസംഗിച്ചാണ്. ഞങ്ങളൊന്ന് നോക്കട്ടെ, ഞങ്ങളുടെ കാലിവിടെ രണ്ട് കാലുമില്ല, നടക്കാൻ രണ്ട് തടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു വക്കത്ത് നിസ്കാരം സ്നേഹസാഗരത്തിൽ വന്നിട്ട് ഇതുവരെ ഈ സെക്കൻഡ് വരെ ആ സഹോദരൻ മുടക്കിയിട്ടില്ല. സ്റ്റാഫുകൾ പറയാണ് ഉസ്താദേ ആരോഗ്യമുള്ള ഞങ്ങളെ നെഞ്ചു പൊട്ടിപ്പോ അയാളെ നിസ്കരിക്കുന്ന കണ്ട, കട്ടില്ല അങ്ങനെ തന്നെ ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് അപ്പോഴേ നിസ്കരിക്കും. ഞാനും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ സിയാറത്ത് മൂടിയ ഒരു സഹോദരനെ എടുത്തിട്ടുണ്ട് നൌഷാദ്. ആ സഹോദരന്റെ കാലിന്റെ അവസ്ഥ ഞാൻ പറയട്ടെ, പാന്റ് ഇടാൻ പറ്റൂല. നിങ്ങൾ മനസ്സിലാക്കിയാ മതി, ചെറിയ ട്രൗസർ ബർമൂഡ അതൊക്കെയാണ് ഇടാൻ പറ്റുക, പാന്റ് കയറ്റി ഇടാൻ പറ്റുന്ന കാലല്ല, ഒടിഞ്ഞ് മടങ്ങിയിരിക്കും. ഞാൻ സ്നേഹസാഗരത്തിന്റെ ആ ചെവറിലിരുന്നിട്ട് ഒരു പഴം ഒരാൾ കൊണ്ടുവന്നപ്പോ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം ഇറങ്ങി വരികയാണ് പഴം കഴിക്കാൻ വേണ്ടിയിട്ട് എന്റെ അടുത്തേക്ക്. ആ വന്ന വരവ് കണ്ടപ്പോണ്ടല്ലേ ചങ്ക് കത്തിപ്പോയി. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം അള്ളാഹു തന്ന ചെറുപ്പക്കാര, രണ്ട് കൈയും തറയിൽ കുത്തിയിട്ട് നടുവും ചന്തിയുടെ ഭാഗവും ഉയർന്നിട്ട് കാലിങ്ങനെ ഒടിഞ്ഞു മടങ്ങിയിട്ട് ആ സഹോദരൻ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട അനസ് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ സ്നേഹസാഗരത്തിൽ എത്രയോ രോഗികളെ നോക്കുന്നുണ്ട്, ഒരുമ്മ ഈ മോനെ കൊണ്ട് ആകെ വിഷമിക്കാണ്, അവനെ നോക്കാൻ, അവന്റെ മലവും മൂത്രം എടുക്കാൻ, അവനെ കുളിപ്പിക്കാൻ പ്രയാസാണ് കൊണ്ടുപോണെന്ന് പറഞ്ഞപ്പോ കുറെ ദിവസങ്ങൾക്ക് ശേഷം വന്ന് കൊണ്ടുപോയി. ഇന്ന് സ്നേഹസാഗരത്തിന്റെ അലങ്കാരമാണ് നൌഷാദ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആ സഹോദരൻ അവിടെ നിൽക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. നല്ല ഭക്ഷണം കിട്ടും, നല്ല പരിചരണം കിട്ടും, നല്ല സ്നേഹം കിട്ടും, അതൊക്കെ വാങ്ങി അത് പൊരുത്തപ്പെട്ട് നിൽക്കാനുള്ള ഒരു മനസ്സ് കിട്ടണം. നമ്മൾ ആലോചിക്ക ചെറുപ്പക്കാരാ, അള്ളാഹു ആരോഗ്യം തന്ന മക്കളെ, അള്ളാഹു ആഫിയത്ത് തന്ന ചെറുപ്പക്കാരാ, അള്ളാഹു പണവും പദവിയും തന്നവരെ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂബ്. അള്ളാഹുവിനോട് മനുഷ്യൻ നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, വാങ്ങിയേക്കുമ്പോ തിരികെ ഓടുകയാണ്, വാതിന് വിളിക്കുമ്പോ അകന്നു പോവുകയാണ്, നല്ലത് പറയുമ്പോ തമാശിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഇബ്ലീസ് ചെവിക്കകത്ത് കിടന്ന് മൂത്രമടിച്ച് തോളിൽ തൂങ്ങിക്കിടക്കുന്ന മക്കളായി നമ്മുടെ തലമുറയുടെ മക്കൾ അകപ്പതിക്കുന്നു. അല്ലാ പടച്ചവരെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മഹാനായ അഹമ്മദുൽ കബീർ ഇർഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പര, അവിടുത്തെ മശായിഖന്മാരായ അവിടുത്തെ സിൽസിലയിലുള്ളവര് അടിസ്ഥാനപരമായി ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് അമലുകളെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ചെയ്തുപോയവരും മരിച്ചിട്ടും മരിക്കാറ് മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. അഹമ്മദുൽ കബീർ ഇർഫായി റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവര് മബ്നിയത്തുനരാ സലാസത്തി അഷിയ, മൂന്ന് കാര്യങ്ങളുടെ മുകളിലാണ് റിഫായി സിൽസില തന്നെ കെട്ടിപ്പടുത്തു വെച്ചിരിക്കുന്നു. മൂന്ന് കാര്യങ്ങളുടെ മുകളിലാണ് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു, മൂന്ന് കാര്യങ്ങളുടെ മുകളിലാണ് തന്റെ അണികളെ തന്റെ അനുയായികളെ വാർത്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന കാര്യമാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാരും അത് ഒഴിവാകുന്നവർ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ നേർച്ച നടത്തുന്നവര്, ഇവിടുത്തെ സംഘാടകര്, ഇവിടുന്ന് ഭക്ഷണം വാങ്ങുന്നവർ, ഈ നാട്ടുകാരൊക്കെ അത് ചെയ്താൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാവും. ഒന്ന് അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞതാ, നീ ആരോടും ഇങ്ങനെ തെണ്ടി തെണ്ടി നടക്കരുത്, തങ്ങളാണ് ഷെയ്ഖാണ്, എപ്പോ നോക്കിയാലും അളി അവരു 10,000 രൂപ തരും നമുക്ക്, മറ്റത് നമുക്ക് മറിച്ചത് ഒരു ഗൂഗിൾ പേ ഉണ്ടോ, ഒരു 2,000 രൂപ അങ്ങോട്ട് അയക്കാൻ, ഇത് തന്നെ ജോലി, നാക്കെടുത്താ ഗൂഗിൾ പേ, നാക്കെടുത്താ പൈസ ഒരാവശ്യത്തിന്.
അപ്പൊ സുഖമില്ലാ കിടക്കുന്ന ഒരു ആവശ്യത്തിന് ഞാൻ ചോദിച്ചു, സ്നേഹസാരത്തിന് ചോദിച്ചു, ഉസ്താദ സ്ഥാപനത്തിന് ചോദിച്ചു, ഇവിടുത്തെ കമ്പറ്റിക്കാര് പള്ളിക്ക് ചോദിച്ചു. അതൊക്കെ ഒരു മാന്യത, ഒരു ആവശ്യം നടക്കുന്ന ജ്യോതിയാണ്. ലാ തസലെന്ന് ഉള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നവരെന്താ, എന്താ ഉദ്ദേശിക്കുന്നത്? എപ്പോഴും ഇങ്ങനെ തന്നെ, ആരെ കണ്ടാലും പൈസ ചോദിക്കുക. കടം വാങ്ങൽ ലഹരിയായി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അള്ളാഹുവേ, അപകടമാണ് പ്രിയപ്പെട്ടവരെ. കടം അപകടം എന്നൊരു വിഷയം ഞാൻ തയ്യാറാക്കി കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ചടയമംഗലത്ത് പറഞ്ഞു. കടം അപകടം വലിയ പ്രശ്നമാണ്. ആർക്കെങ്കിലും പൈസ കൊടുക്കാനുള്ളവര് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കണം. അതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് വെച്ചോണ്ട് കയ്യിൽ പൈസ വരുമ്പോ ഇങ്ങനെ കൊടുക്കാനൊരു പ്രയാസാ. പൈസ അങ്ങനെയാണല്ലോ, അതിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നേ. അതിങ്ങനെ കൊടുക്കാൻ പ്രയാസ, പക്ഷെ വാങ്ങാൻ നല്ല ഉത്സാഹമാണ്. രണ്ട് കൈയും രണ്ട് കാലും നീട്ടി വാങ്ങും. ആരും എനിക്ക് പൈസ തരാനില്ല, ആർക്കും ഞാൻ കടം കൊടുത്തിട്ടില്ല, ആരും എനിക്ക് പൈസ തരാനില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. ആ മഹാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇത്രവരുണ്ട്. ആരും എനിക്ക് ഒരു പൈസ തരാനില്ല, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരും എനിക്ക് ഒരു പൈസ തരാനില്ല, ഞാൻ ഓക്കെയാണ്. ഒന്ന് ഒരാളുണ്ട്, ആ പൈസ കൊടുത്തിട്ടില്ല. അന്ന് നമ്പറും ചേർന്നേ കുറച്ച് പൈസ വയ്ക്കാന്. മാഷാല്ല, രണ്ട് ഒന്ന് രണ്ട് പേരുണ്ട്. മാഷാല്ല, അള്ളാഹു ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. പൈസ തരാനുള്ളവർക്ക് ടെൻഷൻ, കൊടുക്കാനുള്ളവർക്ക് ടെൻഷൻ. ഞാനൊക്കെ ഉണ്ടല്ലേ രണ്ട് സ്നേഹസാഗരം പണിയാനുള്ള പൈസ, വല്ലാഹി റബ്ബ് സത്യ, ആൾക്കാരുടെ കയ്യിൽ ഉസ്താദുമാര് മുത്തലിമീങ്ങൾ സുഹൃത്തുക്കള് സഹോദരങ്ങൾ എത്രയാണെന്നറിയോ പറ്റിച്ചോണ്ടു പോയത്. സത്യം നിങ്ങളോട് തുറന്നു പറയാൻ, ലൈവെങ്കിലും അമാര് കണ്ടിട്ട് പകുതി പൈസയെങ്കിലും കൊണ്ട് തരട്ടെ നാളെ. ലൈവ് കണ്ടിട്ട് ഇയാളെന്ന് 200,000 രൂപ വാങ്ങിയിട്ട് സമാധാനം ഇല്ലല്ലോ. ഏത് സ്റ്റേജിൽ പോയാലും പ്രാക്കാണല്ലോ റബ്ബേ. നാളെ തന്നെ എങ്ങനെയെങ്കിലും ഇക്കാ, നിങ്ങളെ കുറിച്ചാണ് ഈ പറയണത്. താത്തയല്ലേ ലൈവ് കാണും, മറ്റൊന്ന് സമയമില്ലല്ലോ. മറ്റൊന്ന് മറ്റേ അത് കളിക്കണ്ടേ, ലൂഡോ പൈസ ഉണ്ടാക്കാൻ. അപ്പോ താത്ത പറയും, ഇക്കാ നിങ്ങളെ കൊണ്ടൊരു നിങ്ങളെ പൈസ കൊണ്ട് ബാക്കവി കൊണ്ട് എല്ലാ സ്റ്റേജിലും പോയി പ്രാവുകയാണ്. എങ്ങനെയും കൊണ്ട് കൊടുക്കുക, 50,000 എങ്കിൽ 50,000 തീരട്ടെ ശല്യം. വാങ്ങാൻ വേണ്ടി വരുമ്പോഴോ ഉസ്താദ് ഉണ്ടോ, ഉസ്താദ് എവിടെ ഒന്ന് കാണണല്ലോ. ഓ, ഇങ്ങനെ ഒലിച്ചിറങ്ങും ഉസ്താദ് എന്ന് പറഞ്ഞ തേനിങ്ങനെ കോരിയെടുക്കാം. പിന്നെ വിളിച്ചാ കിട്ടൂല, കഴിഞ്ഞു. പിന്നെ നിങ്ങളെന്ത് കൊല്ലാൻ വന്ന പോലാണല്ലോ പൈസ വാങ്ങി എന്ന് പറഞ്ഞ് തരുമല്ലോ, തരും. പിന്നെ നമ്മൾ കള്ളനായി. ഇത് ഞാൻ മാത്രല്ല, ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഒരു സ്ഥലത്ത് ഞാൻ കടത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോ 35 ലക്ഷം രൂപ കിട്ടാനുള്ള സഹോദരൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ദുആ കഴിഞ്ഞിറങ്ങുമ്പോ, ഉസ്താദെ എന്റെ ബിസിനസിന്റെ എന്റെ കുടുംബത്തിന്റെ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തതാ ഉസ്താദെ, ഒരു പൈസ കിട്ടിയിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ ചതിക്കപ്പെട്ടവരുണ്ട് നമ്മുടെ ഇടയിൽ. മദീനത്ത് കൊണ്ടുവച്ച മയ്യത്തിന് പോലും കടമുണ്ടെങ്കിൽ നിസ്കരിക്കാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ത്വഹാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാരുണ്യ ഹൃദയം പോലും അതിൽ നിന്ന് മാറണമെങ്കിൽ അത് അപകടമാണ്. കല്യാണം വരുമ്പോ അങ്ങനെ വെറുതെ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങും പലിശക്ക് 10 ലക്ഷം 5 ലക്ഷം ഒക്കെ കടം. ഭാര്യയുടെ കയ്യിൽ സ്വർണം ഉണ്ടല്ലോ, മോതിരം ഉണ്ടല്ലോ, പിന്നെ റെഡിയാക്കാം. അങ്ങനെ കടം വാങ്ങും വെറുതെ. യഥാർത്ഥത്തിൽ കടക്കിണിയിൽ അകപ്പെടുന്നത് ഒന്ന്, മോളെ കല്യാണത്തിന്റെ സമയത്ത് വാപ്പ; രണ്ട്, ഈ സുഖം പെട്ടെന്നൊരു സുഖമില്ലാതെ. ഇപ്പൊ സ്നേഹസാഗരത്തിൽ ഒരു ഉമ്മ വീണു, എന്റെ കണക്കൂട്ടില് തെറ്റിപ്പോയ ഒരു വീഴ്ചയായി പോയി. അപ്പൊ ചിലപ്പോ കൈ നീട്ടേണ്ടി വരും, കടം വാങ്ങിക്കേണ്ടി വരും. ഉമ്മ വീണിട്ട് കാലിൽ കമ്പിയിടണം. ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സ്നേഹസാരത്തിന്റെ സ്റ്റാഫിന്റെ പറഞ്ഞു, കൂടിപ്പോയ ഒരു മാസം ഈ ഉമ്മ ജീവിച്ചിരിക്കും. ആരും ഇല്ലാത്തവരല്ലേ, എന്തിനാണ് 10-35,000 രൂപ മുടക്കി ഈ കമ്പിയും കൊളുത്തൊക്കെ ഈ കാലി കയറ്റിയിടുന്നത്? ആ പൈസ മൊത്തം പോവില്ലേ? നമുക്ക് വെറുതെ ഒരു കുമ്മായം തേച്ച് ഒരു പ്ലാസ്റ്റർ ഇട്ടങ്ങ് വിട്ടാ പോരെ? ഈ സഹാനുഭൂതി ഡോക്ടർ കാണിച്ചത് ആരോടാണ്? ഉമ്മയോടല്ല, പിന്നെ സ്നേഹസാഗരം എന്ന വലിയ സ്ഥാപനത്തിനോടാണ്. കുറെ പണം വെറുതെ മുടക്കണ്ടല്ലോ. സ്റ്റാഫ് പറഞ്ഞെന്താണെന്നറിയോ, ആ ഉമ്മ വേദനിക്കുമ്പോ ചിലപ്പോ ഞങ്ങൾ ഇത് ചെയ്യാത്തത് കൊണ്ടാണ് വേദനിക്കുന്നത് എന്ന് വന്നുപോയാൽ ആർക്കിഷ്ടപ്പെടൂല, എനിക്കിഷ്ടപ്പെടൂല എന്നാ. സ്റ്റാഫൊക്കെ സന്തോഷം, പക്ഷെ ഞാനത് ചെയ്യാൻ പാടില്ല. എനിക്കുമ്മ ഉണ്ടല്ലോ, എനിക്കൊരുമ്മയുണ്ട്, ഉസ്താദിന് ഉമ്മയുണ്ട്, നിങ്ങൾക്കുമ്മയുണ്ട്. നമ്മുടെ ഉമ്മയ്ക്കാണ് അവസ്ഥ വന്നതെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്ത് നമ്മൾ ആ കാലിൽ കമ്പിയിടൂലേ? ഉമ്മായി പരിചരിക്കൂലേ? ആരും ഇല്ലാന്ന് പറഞ്ഞ് മരണം തീരുമാനിക്കുന്ന ഡോക്ടറാണോ അള്ളാഹു അല്ലേ? ഒരു മാസോ 10 മാസം അവര് ജീവിക്കട്ടെ, ഉള്ള സമയം ചെയ്യേണ്ട ചികിത്സ കൃത്യമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. ഇന്ന് രാവിലെ ആയിരുന്നു സർജറി. അള്ളാഹു അമ്മക്ക് വേദന മാറ്റി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, അതുകൊണ്ട് കരുണക്കടലായ രാജസയ്യിദായ റബ്ബ് തരുന്നതൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ നിരന്തരം ആവശ്യത്തിന് നമുക്ക് വേണ്ടപ്പെട്ടവരോട് ചോദിക്കാമെന്നല്ലാതെ ചോദ്യം ഒരു ചടങ്ങായി കൊണ്ട് നടക്കരുത്. പിന്നെ നമുക്ക് മനുഷ്യരോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹിനോട് ചോദിക്കാം, എന്തും ചോദിക്കാം. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം
കുറച്ച് സാമ്പത്തികത്തിന് ആവശ്യം വന്നപ്പോ മൂന്ന് കൂട്ടുകാരുടെ വീട്ടിലാണ് പോയത്. ആ മൂന്നുപേരും മടക്കി വിട്ടപ്പോ അല്ലാഹ് ചോദിക്കുകയാണ് ഇബ്രാഹിം നബിയോട്, യാ ഖലീലല്ലാഹ്, ഞാൻ ആരാണ്? ഇബ്രാഹിം നബി പറഞ്ഞു, എന്റെ യജമാനനായ റബ്ബാൻ. അറിയാലോ കൂട്ടുകാർക്ക് കൊടുക്കുന്ന സ്നേഹമെങ്കിലും എനിക്കതൊന്നുകൂടെ. ഇബ്രാഹിം നബി ചോദിച്ചു, എന്തേ പടച്ചവനെ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് മൂന്ന് കൂട്ടുകാരോട് പണം ചോദിച്ചിട്ട് എന്നോട് നീ ചോദിക്കാത്തരുന്ന്? ആ സമയത്ത് ഇബ്രാഹിം നബി പറയുന്നു, അത് കുറച്ച് ദുനിയാവിന്റെ കുറച്ച് കാര്യമല്ലേ റബ്ബേ, എല്ലാം നിന്റെ അടുത്ത് അങ്ങനെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചതാ. അല്ലാഹ് പറയുകയാണ്, നബിയേ, എന്ത് ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾക്കത് എന്നോട് ചോദിക്കാമെന്ന് കരുണയുള്ള പടച്ചവൻ അള്ളാഹുവിനോട് ചോദിക്കണം. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മുസല്ലി വിളിച്ച് രണ്ടറക്കത്ത് നിസ്കരിച്ച് സമയമില്ലെങ്കിൽ പെട്ടെന്ന് കയറി ഒരു ദുആ, അള്ളാഹു പടച്ചവൻ എന്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഡോക്ടർക്ക് രോഗം കണ്ടുപിടിക്കണമെങ്കിൽ നീയാണ് കഴിവ് കൊടുക്കേണ്ടത്. ആ മരുന്ന് കുഞ്ഞിനെ എഫക്ട് ചെയ്യണമെങ്കിൽ നീയാണ് കഴിവ് കൊടുക്കേണ്ടത്. അള്ളാഹുവേ നീ സഹായിക്കണം പടച്ചവൻ എന്റെ കുഞ്ഞിനെ. ആ ഒരു 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 ഭംഗിയുള്ള വാക്ക് അള്ളാഹനോട് പറയണം. ജനങ്ങളോട് പറയുന്നതിന്റെ പകുതി എങ്കിലും അള്ളാഹനോട് പറയണം. നമ്മൾ പറയില്ല, ആ കൂട്ടുകാരനോട് സംസാരിച്ചാൽ നല്ല റാഹത്താണ് അല്ലേ, മൈൻഡൊക്കെ ടെൻഷനായി, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു. മോൻ്റെ അടുത്ത് ഉമ്മ എവിടെ, ഉമ്മാരുടെ അടുത്ത് ചോദിക്കുകയാണ് മോനെവിടെ. അപ്പൊ ഉമ്മ പറഞ്ഞു, അവനെ അവന്റെ കൂട്ടുകാരനെ കാണാൻ പോയിരിക്ക ഇവിടെ ഈ സിയാറത്ത് മൂടുള്ള. ആ കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിച്ച് അവന് ഭയങ്കര സമാധാനമാണ്. ആ കൂട്ടുകാരനോട് സംസാരിച്ച എന്റെ പകുതി അള്ളാഹനോട് സംസാരിച്ചാൽ മതി, അള്ളാഹനോട് പറഞ്ഞാ മതി. കരഞ്ഞിട്ട് റബ്ബേ എനിക്കാരുമില്ല പഠിച്ചവന്, നീയേ ഉള്ളൂ, സഹായിക്കണം റബ്ബേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കി ചെറുപ്പക്കാരെ, കരയി, കണ്ണീരിങ്ങനെ ഒഴുകട്ടെ. തഹജ്ജുദിന്റെ സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സഹായത്തിന് പരിധി ഉണ്ടാവൂല. നിങ്ങൾ ചെയ്തു നോക്ക്, എന്നിട്ട് നിങ്ങൾ പറയില്ലെങ്കിൽ നിങ്ങൾ പറയും. അതുകൊണ്ട് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയാണ്, കണ്ടവരോടൊക്കെ പണം ചോദിക്ക, കണ്ടവരോടൊക്കെ കടം ചോദിക്ക, ആ പരിപാടി നിങ്ങൾ കൊണ്ട് നടക്കല്ലേ, അള്ളാഹു തരുന്ന ആവശ്യത്തിനുള്ളത് കൊണ്ട് ഉപകാരപ്പെടുക. എന്തെങ്കിലും ആവശ്യത്തിന് വെറുതെ ഇങ്ങനെ കടം മറിക്കരുത്. ചിലപ്പോ അത് കൊടുത്തു വിടാ കടിഞ്ഞെന്ന് വരൂല. അള്ളാഹുവേ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശന്നിട്ട് ആരെങ്കിലും വീട്ടിൽ ഭക്ഷണത്തിന് കൊണ്ട് പോയിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട് വഴിയിൽ വന്നിരുന്നു, വഴിയിൽ, മദീനത്തെ വഴിയിൽ. മദീനത്തൊക്കെ പോകുമ്പോ അതൊക്കെ ഓർമ്മ വേണം. അങ്ങനെ കറങ്ങി എത്ര കിലോ ലഗേജ് കൊണ്ടുപോകാന്ന് പറഞ്ഞ് കറങ്ങി നടന്നാ പറ്റൂല. അതൊക്കെ ഓർമ്മിക്കണം, ഈ മണ്ണിലാണല്ലോ അത് നടന്നത്. ആരെങ്കിലും എന്നെ വീട്ടിലൊന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴിയിലിരുന്നു, എല്ലാരും സലാം പറഞ്ഞു. അപ്പൊ വിശക്കാണ് എന്ന് പറഞ്ഞില്ല, വഅലൈക്കും സലാം, എന്താ അവിടെ ഇരിക്കുന്ന, ആ വെറുതെ അങ്ങനെയാണ്, അങ്ങനെയാണ് ഇരുന്നത്. അവസാനം അള്ളാഹുന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ വരൂ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോയി, അവിടുത്തെ വീട് ഒരു നാരിനടയാളം തിരുമേനിയിൽ. അള്ളാഹുവേ ഒരു ഈത്തപ്പന നാരിന്റെ അടയാളം പതിഞ്ഞ് അത് കണ്ടിട്ട് വീടിന്റെ ചുമരുപോലും കരഞ്ഞു എന്നാണ്. ആ വീട്ടിലേക്കാ കൊണ്ടുപോയത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കുറച്ച് ഒട്ടകത്തിന്റെ പാല് കൊടുത്തു. അദ്ദേഹം കുടിച്ചു. യാ റസൂലല്ലാഹ് എനിക്ക് വിശക്കാണെന്ന് അങ്ങ് എങ്ങനെ മനസ്സിലാക്കി നബിയെ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ നെഞ്ചൊന്ന് പിടഞ്ഞാൽ, നിങ്ങളുടെ കൽബൊന്ന് നൊന്താൽ അത് അല്ലാഹുവിന്റെ റസൂല് അറിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഓ, ഇതിനപ്പുറം ഒരു സുന്നത്തി ജമാഅത്തിന് ഓതാൻ ഇനി ആയത്ത് വേറെ വേണോ? നിങ്ങളുടെ ഹൃദയം ഒന്ന് പൊട്ടിയാൽ അത് മരണത്തിന് മുമ്പാണ് ശേഷമാണ് അങ്ങനൊന്നുമില്ല. പച്ചക്ക് പറഞ്ഞിരിക്കാൻ വിശ്വാസിയുടെ ഹൃദയത്തിൽ നൊമ്പരമുണ്ടാകുമ്പോ മദീനത്തെ രാജാവിന്റെ ഹൃദയത്തിൽ ആ വേദനയുണ്ടാകും. അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ സങ്കടം ഞാൻ അറിഞ്ഞു എന്നാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്ന്, ലാ തസ്അൽ, മറ്റുള്ളവരോട് ഇങ്ങനെ നിരന്തരം ചോദ്യം ഒരു ജോലിയാക്കി കൊണ്ട് നടക്കരുത്, യാചന. രണ്ടാമത്തത് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തർദാ,
ചോദിച്ചവരെ തട്ടരുത്. ആ നിങ്ങൾ ചോദിക്കണ്ട, പക്ഷെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ ഇല്ലാന്ന് പറയരുത്, ഉള്ളത് കൊടുക്കുക. ലോക ചരിത്രത്തിൽ എത്ര തെളിവാണ്. നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ഇൻസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ കൈയില്ലാത്തതും കാലില്ലാത്തതും പിരിവ് നിരോധിച്ചിരിക്കുന്നു എന്നൊന്നും എഴുതി വെക്കരുത് പള്ളിയിലൊന്നും. അതൊക്കെ കള്ളന്മാരെ പിടിക്കാനാണോ എന്നൊക്കെ അറിയാം, പക്ഷെ അത് നമുക്ക് ചേർന്ന പരിപാടിയല്ല. പള്ളിയുടെ മുമ്പിൽ കുറെ ആൾ വരും, ഉസ്താദെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റൂലേ, പിന്നെ എന്താ നിങ്ങൾക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തത്? കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞ രണ്ട് അടി കൊടുത്തൂടെ, ചൂരല് വെച്ച് രണ്ട് അടി കൊടുത്തൂടെ, രണ്ട് വിരട്ടി വിട്ടൂടെ. എഴുതി വെക്കുമ്പോ പള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ പള്ളിയുടെ പരിസരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ നാടിന്റെ നിയമം ഞാൻ തെറ്റിക്കുന്നില്ല. ആയിക്കോട്ടെ, അപ്പോ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ ഇങ്ങനെ നോക്കാണ്, ഒരു ഗതി ഉണ്ടെങ്കിൽ അവർ വന്നിരിക്കോ ആ ഉച്ച സമയത്ത് വെയിലത്ത്. അപ്പൊ നമ്മുടെ പോക്ക് കാണണം. നമ്മൾ ജുമാ കഴിഞ്ഞ ആകെ ഒരു സോഡാ നാരങ്ങിയുള്ള കുടിക്കണം വെളിയിറങ്ങി. ഫറലായും പോലെയാണ് ദിക്റ് ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല, സലാം വീട്ടി കഴിഞ്ഞാൽ ഒരു സോഡ, ഇതിനാണ് ഓടുക. എന്നിട്ട് പിന്നെ വെളിയിറങ്ങി മൊബൈലൊക്കെ കൂടെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് എല്ലാവരും കാണുകയല്ലേ. അള്ളാഹു ആ സമയത്ത് ഈ ചവിട്ടി തേച്ച് പോകുന്ന തട്ടത്തിൽ ഒരു 10 രൂപ ഇട്ട് കൊടുക്കാൻ നമുക്ക് തോന്നാത്തത്, നമുക്ക് ആ ബുദ്ധിമുട്ടുള്ള തരാ. നിങ്ങളുടെ ഉമ്മാരെ അവസ്ഥ ആലോചിക്കുക, നിങ്ങളുടെ ഉപ്പാടെ അവസ്ഥ ആലോചിക്കുക. അവരാണ് അങ്ങനെ ഇരിക്കുന്നൊരു അവ. അള്ളാഹു എന്നീ കാക്കണേ റബ്ബേ, ഒരു സെക്കൻഡ് മതി അള്ളാഹു നിങ്ങളെ അങ്ങനെ ആക്കാൻ. അള്ളാഹ്ക്ക് തോന്നുന്ന സമയമൊന്നും വേണ്ട. എത്ര എത്ര നാട്ടില് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് കരയുന്നുണ്ട്. ഞാൻ ഫിറോസ് കുന്നപ്പറമ്പിലിനോട് ഒരു ദിവസം പറഞ്ഞതാ, ഫിറോസ് ഈ പൈസ ഇങ്ങനെ പിരിക്കുമ്പോ ലൈവിലൊക്കെ ഇങ്ങനെ പിരിവ് നടത്തുമ്പോ ആ ഉമ്മയും വാപ്പയും ഒക്കെ കരയുന്ന കാണുമ്പോ ചങ്ക് പൊട്ടാണ്, ഒന്ന് കരയിപ്പിക്കാതെ ലൈവ് ഇടാൻ പറ്റുമോ? ഫിറോസ് പറയാണ്, കരയാതെ ആരാണ് ഉസ്താദെ പൈസ കൊടുക്കുക? എന്റെ കുഞ്ഞിന് സുഖമില്ല, നിങ്ങള് 10 കോടി രൂപ ആവശ്യമുണ്ട്, 50 ലക്ഷം രൂപ ആവശ്യമുണ്ട്, ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആരും പൈസ കൊടുക്കൂല. കുഞ്ഞിനെ കയ്യിൽ വെച്ച് വാപ്പ കരയുമ്പോഴാണ് പൈസ കൊടുക്കുക. എന്നാലും നമ്മുടെ മനസ്സിളവുള്ളൂ, അതാണ് അവസ്ഥ. അദ്ദേഹം അതാണ് അവസ്ഥ ഉസ്താദ്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോണേ. അങ്ങനെ ആക്കാൻ തോന്നെ സമയമൊന്നും വേണ്ട. പടച്ചുവിന് മജ്ജ മാറ്റി വെക്കുക, ശസ്ത്രക്രിയ, ലക്ഷക്കണക്കിന് രൂപയ്ക്ക്. എത്ര കുഞ്ഞുങ്ങളെയാണ് ഓരോ ദിവസവും ഇങ്ങനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും, എന്റെ കുഞ്ഞാണ്, എന്റെ മോളാണ്, എന്റെ ഉപ്പയാണ്, മക്കൾ ഇങ്ങനെ കരയാണ്, ഇപ്പൊ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല, 1 കോടി രൂപ വേണം, നിങ്ങളെ സഹായിക്കണം. അള്ളാഹുവേ, അങ്ങനെ പിരിവ് ചോദിക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും നീ തരല്ല റബ്ബേ, ആർക്കും തരല്ല പടച്ചോനെ, ആർക്കും തരല്ല അല്ലാ. അതൊരു വലിയ ഒരു സങ്കടം വരുന്ന രംഗമല്ലേ? പിന്നെ ഇങ്ങനെ ഓരോ ദിവസം പിന്നെ അക്കൗണ്ട് പ്രശ്നം, പിന്നെ അത് തികയുന്നുണ്ടോ നോക്കുക, പിന്നെ അതിന്റെ പിന്നിൽ വേറെ കുറെ തട്ടിപ്പുകൾ, പ്രശ്നങ്ങൾ, അങ്ങനെ എത്രയോ നടക്കുന്ന നാട്ടില് അത്തരം ഒരു ഒരു അവസ്ഥയും അല്ല ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനൊന്നും തരല്ല റബ്ബേ. ചിന്തിക്കാൻ പോലും വയ്യ, നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെച്ചിട്ട് സഹായിക്കണമെന്ന് പറയും. ആ രംഗം നിങ്ങൾ ആലോചിച്ചാൽ മതി, ചങ്കുപൊട്ടി. എന്നെ കൊണ്ട് കഴിയൂല, പ്രയാസാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. കുടുംബവും വീടും വിറ്റാലും ചിലപ്പോ ചികിത്സക്ക് തികയൂല, പക്ഷെ ആരോഗ്യമുള്ളപ്പോ നമ്മൾ ആലോചിക്കൂല അല്ലേ? ആരോഗ്യമുള്ളപ്പോ ആലോചിക്കൂല. ആരെങ്കിലും ചോദിച്ചാ നമ്മള് കൈവിടിയരുത്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ജമാലുൽ ഖതീബ് എന്ന് പറയുന്ന ഒരു മഹാൻ വന്നിട്ട് പറയുകയാണ്, ഇസ്മായിൽ എന്ന് പറയുന്ന ഇവിടത്തെ വലിയ മുതലാളിയുടെ പക്കല് ഒരു മനോഹരമായ തോട്ടമുണ്ട്, മുന്തിരിത്തോട്ടമുണ്ട്. അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് കുറഞ്ഞ പൈസക്ക് എനിക്കൊന്ന് വാങ്ങിത്തരുവോ എന്ന് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. നമ്മുടെ പള്ളിയുടെ ഉസ്താദിനോടാണ് പറയുന്നതെങ്കിലോ, എനിക്ക് തരവ് പരിപാടിയില്ല, പോടാ നിന്റെ പണി നോക്കി എന്ന് പറയൂലേ? ഇപ്പൊ ഞങ്ങളോടൊക്കെ ചില ആൾക്കാർ പറയും, ഉസ്താദെ, ഉസ്താദിന് ഒരുപാട് ഹാഫിദീങ്ങളും മുത്താരിങ്ങളായിട്ട് ബന്ധമുണ്ടല്ലോ, എനിക്കൊരു മോളുണ്ട്, ഒരു നല്ല പയ്യനെ കിട്ടിയാല് അപ്പൊ ഞാൻ എന്താ മറുപടി കൊടുക്കേണ്ടത്? പിന്നെ പ്രസംഗ തിരക്കിനിടയിൽ ഞാൻ തരവ് പരിപാടിക്കല്ലേ പോവാ? അങ്ങനെ പറയരുത്. പക്ഷെ അത് നോക്കാം, അള്ളാഹു ഹൈറായത് തന്നാ ബന്ധപ്പെടാം. അങ്ങനെ പറഞ്ഞാൽ ഒരു നഷ്ടവും നമുക്ക് വരാനില്ല. അങ്ങനെ പറയാം, എനിക്ക് തരവ് പരിപാടിയല്ല, നിങ്ങൾ ആരെ വിളിച്ചത്, നമ്പർ മാറിപ്പോയോ, ഞാൻ വാക്കവിയാണ്, ഞാൻ ഇന്നലെ പ്രസംഗിച്ചിട്ട് ക്ഷീണം വന്ന് കിടക്കുകയാണ്, അങ്ങനെയല്ല പറയേണ്ടത്. നമ്പര് മാറിയാ പോലും പറയണം, ഇൻഷാദ് നോക്കാം, അള്ളാഹു ഹൈറായത് എത്തിച്ചേരട്ടെ, ഞാൻ പരിശ്രമിക്കാം. അങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, അവർക്ക് സമാധാനം. ചിലപ്പോ ലക്കിന് ആ വാക്കുകൊണ്ട് കിട്ടുകയും ചെയ്യും. ചിലപ്പോ അങ്ങനെ പല കല്യാണം നടന്നിട്ടുണ്ട്, നടന്നിട്ടുള്ള പലതും പൊളിഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം നടത്തുന്നവരൊക്കെ ശ്രദ്ധിക്കണം, പിന്നീട് നിങ്ങളെ വീട്ടിന് മുമ്പ് ഒന്നും കരയും. ഇപ്പൊ എല്ലാം പ്രശ്നമാണ്. 3 ദിവസം കഴിയുമ്പോ താത്ത കിളക്കം തുടങ്ങും, 4 ദിവസം കഴിയുമ്പോ കാക്ക സംശയം തുടങ്ങും, പിന്നെ പ്രശ്നമാണ്. അബ്ദുറസാഖ് കിഴക്കേ പേരൂർ മുസ്ലിം ജമാഅത്ത് ട്രഷറർ, മാഷാ പള്ളിക്ക് വേണ്ടി 10,000 രൂപ കൊലൂ തക്ബീർ. അള്ളാഹുവേ ബർക്കത്ത് ചെയ്യണേ, അള്ളാഹുവേ കബൂലാക്കണേ, അള്ളാഹുവേ.
അള്ളാഹുവേ ഖൈർ കൊടുക്കണം. അതുപോലെ ആരെങ്കിലും കൊണ്ടെങ്കിൽ എഴുതി കൊടുക്കട്ടോ. ഈ ഉസ്താദ്മാര് വരിയിട്ടതും ഈ വെളിയിൽ നിന്നൊക്കെ വന്നവരുണ്ടല്ലോ, ആ പള്ളിപ്പണി നടക്കാണ് ഉസ്താദ് ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ട് ഇരിക്കട്ടെ ഒരു 5000, ഇരിക്കട്ടെ ഒരു 10000, കമ്മിറ്റിക്കാരുണ്ട് പറഞ്ഞോ, നിങ്ങളവർ നിർബന്ധിക്കുന്നില്ലല്ലോ. എത്ര ഭംഗിയുള്ള പരിപാടിയാണ്, അങ്ങനെയുള്ള പരിപാടിക്ക് നമ്മൾ സഹായിക്കണം. അവർക്ക് വേണമെങ്കിൽ പള്ളിപണി നടക്കാന്ന് പറഞ്ഞ വലിയൊരു പിരിവൊക്കെ ഇവിടെ നടത്താം, പക്ഷെ അങ്ങനല്ല. ആ ഇവിടുത്തെ നേർച്ച ഈ പരിപാടി ഭംഗിയായിട്ട് നടക്കട്ടെ. ഇത് അള്ളാഹു നടത്തും ഔലിയാക്കട കറാമത്തുണ്ട് 100% വിശ്വസിക്കുന്നുണ്ട്. തെറിയായില്ലേ, ഇനി ആവും. അതുകൊണ്ട് ഭാഗ്യം എന്റെ പണത്തിന് ഒരു അള്ളാഹുവിന്റെ പള്ളി വെക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ 10000-20000 ഒക്കെ കൊടുത്തോ. ഞാൻ എഴുന്നേറ്റിപ്പിച്ച് ഇത് ചോദിക്കുന്നൊന്നുമില്ല. ഈ മഹലിന്റെ ചുറ്റുവട്ടത്തല്ലാതെ ദൂരെ നിന്ന് വന്നവരുണ്ടല്ലോ, അവർക്ക് ഇൻഷാല്ലാ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കും. അഹമ്മദ് അൽ കബീർ റിഫായ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് സംസാരിക്കാം, വന്നാ കൂടെ വന്നോ, പോവാൻ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി ജീവിച്ച മഹാനായ വലി ആയിസും ആ പ്രിയപ്പെട്ട ജമാലുൽ ഖത്തീബ് എന്ന മഹാനയും കൊണ്ട് ചെല്ലുകയാണ്. ഇസ്മായിൽ എന്ന മുതലാളിയോട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തോട്ടത്തിൽ നിന്നൊരു തോട്ടമീ മനുഷ്യന് വല്ല ഇഷ്ടമാണ്, കൊടുക്കുവോ, നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാ, എത്ര പണമാണ് നിങ്ങൾ ചോദിക്കുന്നത്? ജമാൽ ഖത്തീബ് എന്ന ആള് പറഞ്ഞു, പണത്തിന് പോരൊന്നും തരാൻ അത്രയും വലിയ പണമൊന്നും മൊയ്ലാരെ നിങ്ങളുടെ കയ്യിലില്ല, പകരം ഞാനൊരു കാര്യം പറയാം, അള്ളാന്റെ ഭാഗത്തു നിന്ന് സ്വർഗം വാങ്ങി തരാൻ പറ്റുമെങ്കിൽ, ഉറപ്പ് തരുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ തോട്ടം ഇയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. പക്ഷേ ഞാൻ മരണപ്പെട്ട എനിക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയാം, അള്ളാഹുവേ പടച്ചവനെ, മഹാന്മാരോടുള്ള കളിയാണ്, ആലോചിച്ചു, അള്ളാഹുവിന്റെ സ്വർഗം എനിക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പു തരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു ഒരു കടലാസ് എടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി എഴുതി വെച്ചു, എന്നിട്ട് എഴുതുകയാണ്, അല്ലാഹുവേ ഞാനും ഈ മനുഷ്യനും തമ്മിലുള്ള കരാറാണ്, ഒരു പാപപ്പെട്ട സ്വലിഹാര മനുഷ്യന് ഈ തോട്ടം കൊടുക്കുന്നതിന് പകരമായി നിന്റെ സ്വർഗം ഇയാൾക്ക് ഉറപ്പായും കൊടുക്കണേ അല്ലാ, എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളുടെ കഫം തുണിയിൽ വെച്ചോ. ലോകത്താർക്കാണ് കഴിയുന്നത്, പ്രിയപ്പെട്ടവരെ ആർക്കാണ് കഴിയുന്നത്? അത്രത്തോളം അല്ലാഹുവിനോട് അടുത്ത ഒരു മഹാന് വേണ്ടിയിട്ടാണ് ഇവിടെ ആടുകൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുന്നതും ഇരിക്കുന്നതും അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. ആ വിശാലമായ തോട്ടം സ്വർഗത്തിന്റെ കരാറിന്റെ പകരം ഇസ്മായിൽ എന്ന സഹോദരൻ ജമാലുൽ ഖത്തീബ് എന്ന മഹാൻ എഴുതി കൊടുക്കുകയാണ്, കൊണ്ടുപോയി. കുറെ കാലത്തിന് ശേഷം പ്രിയപ്പെട്ട ഇസ്മായിൽ എന്നവര് മരണപ്പെടുമ്പോ മക്കൾ പറയുകയാണ്, വാപ്പാടെ വസിയത്തായിരുന്നു കഫം പുടവയ്ക്കകത്ത് ഇത് വെക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ വെച്ചുകൊണ്ട് കബറടക്കി. പിന്നീട് ഞങ്ങൾ ഓരോ ദിവസവും സിയാറത്ത് ചെയ്യുമ്പോ വാപ്പ വിളിച്ചു പറയുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്, അത് അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തത് കിട്ടി മക്കളെ, വാഗ്ദാനം ചെയ്തത് കിട്ടി മക്കളെ എന്ന് വാപ്പ വിളിച്ചു പറയുന്ന പോലെ ഞങ്ങളുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ആ സംഭവം പോയി പറയുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കള്, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഓരോ ശ്വാസവും അല്ലാഹുവിന് വേണ്ടി കച്ചവടം ചെയ്ത് പെടാനവര് അവരോ തൊട്ട് കളിക്കല്ലേ എന്റെ കുറ്റിച്ചറയിലെ മുസ്ലിമേ. മഹാനായ അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു ഓരോ ഔലിയാക്കന്മാർക്ക് ഓരോ സ്പെഷ്യൽ ജോലിയാ, ഓരോ പ്രത്യേകതരം രസങ്ങളാണ് അവർക്കുള്ളത്. ഓരോ ഉസ്താദുമാർക്കും അങ്ങനെയാണ്. ചില ഉസ്താദുമാർക്ക് കുത്തുബഖാനെ കിടന്ന് ഉറങ്ങലാണ് ഇഷ്ടം, കിതാബ് നോക്കി നോക്കി ഉറങ്ങല. ചില ഉസ്താദുമാർക്ക് ദറസ് എടുത്ത് മരിക്കല. ചില ഉസ്താദുമാർക്ക് ദറസ് കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത. ചില ഉസ്താദുമാർക്ക് ദിക്ർ ചൊല്ലി നടക്കലാണ് ഇഷ്ടം. മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ ഇഷ്ടം വഅദ് പറയാ, ഇൽമു പഠിപ്പിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം. നസീഹത്ത് നടത്താൻ, ആളുകളെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുക. അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടം ഏതായിരുന്നു എന്നറിയോ? കുട്ടരോഗികളെ കുളിപ്പിക്കുക, സുഖമില്ലാത്ത പട്ടിക്ക് മരുന്ന് കൊടുക്കുക, ഇതൊക്കെ പരിപാടി. അള്ളാന്റെ ഔലിയാക്കൾ ചെയ്ത പണിയാ പാവങ്ങളെ സഹായിക്കുക, ചാരിറ്റി ഹിദ്മത്ത്. അതിൽ കള്ളവും കപടവും കാണിക്കാതിരുന്നാൽ 100% അൽഹംദുലില്ലാഹ് റാഹത്താണ് രക്ഷപ്പെടാൻ. അള്ളാഹുയെ ഖബൂലാക്കിയുടെ കൂട്ടത്തിൽ ചേർക്കണേ പടച്ചവനെ. അഹമ്മദ് അൽ കബീർ നിർത്താറായോ? 11 മണിയാവുമ്പോ നിർത്തല്ലേ?
എത്ര മണിവരെ പോണം? ഇത് ഇത്തിരി കുഴപ്പമുള്ള ആളാ പുള്ളി, മറ്റേ പറഞ്ഞ കൂട്ടീമിപ്പെട്ട 12 പോലെ ഇരിക്കും. എനിക്കറിയാം, കാണുമ്പോ കാണുമ്പോ തന്നെ അറിയാം അതിരിക്കണ ആളാ. ഒരു മാനം എത്ര ദിവസത്തെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, ഇങ്ങനെ ഇരിക്കണോണ്ടേ. പറയാം എത്ര മണി പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒരു സമയം പറയാം, നമുക്ക് പെട്ടെന്ന് നിർത്തണ്ടേ. ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഉസ്താ, എന്ത് തീരുമാനം പറയാം. ഇത് നമ്മളെ ചങ്ക ചങ്ക പ്രോ. ആ വനന്നുണിയാകുമ്പോൾ നമുക്ക് നിർത്തി ദുആ ചെയ്യാൻ. ഷാവാ ബർക്കത്ത് ചെയ്യട്ടെ. ആ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു 10 മണി 4 ആകുമ്പോൾ സെറ്റാക്കാം. ഷാവാ ആ നാളെ പരിപാടി ഉള്ളതാണ്. എനിക്ക് പരിപാടിയുണ്ട്, രാവിലെ 9 ട്രെയിനാണ്. വേങ്ങര പ്രസംഗമാണ്, ആർക്കും പ്രിയൻ എന്ന വിഷയമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ മറ്റന്നാ ആന്ധ്രോത്ത് ദ്വീപിലാണ്. അങ്ങനെ വേണം അങ്ങനെ വാള് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ വീട്ടിൽ പോയാൽ ചോറ് വിശക്കുന്നുണ്ട്, ചെമ്മീ ചായ ഇട്ടുണ്ട് വാ ചോ, അങ്ങനെ പറയാ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ പെട്ടെന്ന് നമുക്ക് നിർത്താം. അള്ളാ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ പിന്നെ ഒരു സന്തോഷം, നിങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ മാഷാല്ലാ, അത് കാണുമ്പോൾ സന്തോഷമാണ്. പിന്നെ ഔലിയാക്കളെ കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സന്തോഷമാണ്. അങ്ങനെ ഒരു അനുസ്മരണം വെച്ചപ്പോൾ അങ്ങനെയൊന്നും വെച്ചിട്ട് ഞങ്ങളെ വാളിനെ അങ്ങനെ വിളിക്കൂല, പിരിവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ റാഹത്തായിട്ട് പറയാൻ പറ്റൂല പല സ്ഥലത്തും. അതുകൊണ്ട് ഉള്ള സമയത്ത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊക്കെ വിട്ടിട്ട്. അപ്പോ ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് എന്ത് ചെയ്തു? വലിയ കബൂലിയത്ത് കൊടുത്തു, വലിയ കബൂലിയത്ത് കൊടുത്തു. വിധവകൾക്ക് വേണ്ടിയിട്ട് വിറക് ചുമക്കുമായിരുന്നു. എല്ലാം എവിടുന്ന് കിട്ടിയതാ? എല്ലാം തുടങ്ങി വെച്ചതാരാ? എല്ലാം തുടങ്ങി വെച്ചതാരാണ്? മദീനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർണം പിരിക്കല് തുടങ്ങിയത് മുത്തുനബിയാ. കൊണ്ടുവാ ഖദീജ, കൊണ്ടുവാ ഖദീജ. സർവ്വതും കൊടുത്തു. ഖദീജമ്മാടടുത്ത് ജന്നത്തിൽ മുഹല്ല ചെന്ന് നിൽക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ഓർത്ത് കണ്ണീരിങ്ങനെ വീടലുണ്ട്. റബ്ബേ ആ ജീവിതം, സുബ്ഹാനല്ലാഹ്, പടച്ചവനെ അതൊരു വല്ലാത്ത ജീവിതം തന്നെയായിരുന്നു. ജബലിന്നൂർ ഇങ്ങനെ കേറുമ്പോ ഒരു ദിവസം 2 പ്രാവശ്യം മുത്തുനബിക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്ത ഖദീജ ബീവി എങ്ങനെയാണ് ഓർക്കാതിരിക്കാൻ പറ്റുക? അന്ന് ഇന്നിപ്പോ കേറാൻ കുറച്ച് ചെപ്പും വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് ഒന്നുമില്ല, ഭക്ഷണം കൊണ്ട് കയറിപ്പോയിട്ടുണ്ട്. അതൊരു സ്നേഹം തന്നെയല്ലേ? ആ സ്നേഹത്തിന്റെ മുന്നിൽ നമ്മൾ എത്ര നിവേദനം നടത്തിയാലും വട്ടപൂജ എത്തൂല, അതിന്റെ അറ്റത്തുപോലും എത്തൂല. അള്ളാഹ് അവിടത്തേക്ക് പൊരുത്തവും മദതും പാവപ്പെട്ട സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇഷ്കും ഈമാനും കുറഞ്ഞ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ആ പ്രിയപ്പെട്ടവർ മുത്തുനബി തുടങ്ങി വെച്ചതാ. മരുഭൂവിലൊരു വഴിയോരത്ത് മഹമൂദർ പോകുന്ന നേരത്ത് വിറകുമായി വഴിയുടെ ചാരത്ത് ഇരിപ്പാണ് പാപമൊരു മാമ. വെയിലിന്റെ കൊടുമായി തളർന്നല്ലോ, വെള്ളം പോലും കുടിക്കുവാനില്ലല്ലോ. തളർന്നിരിക്കുന്ന ഉമ്മാക്ക് വിറക് കെട്ട് തലയിൽ വെച്ചു കൊടുത്തു മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തന്റെ തലയിൽ വിറക് ചുമന്നിട്ട് ഭർത്താവില്ലാതെ കഴിയുന്ന സ്ത്രീകളുടെ വീടിന് മുന്നിൽ അവർക്ക് വെള്ളം ചൂടാക്കാൻ പാചകം ചെയ്യാൻ അവരുടെ വീടിന്റെ പുറത്ത് വിറക് കൊണ്ടുവെച്ചു കൊടുക്കും, ഫ്രീ ആയിട്ട്, പൈസക്കല്ല. അങ്ങനെ സേവനം ചെയ്യും വലിയ മഹാൻ. കുഷ്ഠരോഗികൾക്ക് യഗ്സിലു സൗബഹു, അവരുടെ വസ്ത്രം അലക്കി കൊടുക്കും. അല്ലാഹ് അവരുടെ വസ്ത്രം അലക്കി കൊടുക്കും. ജീവജാലങ്ങളോട് കരുണ, കയ്യിൽ വന്നിരിക്കുന്ന കൊതുകിനെ കൊല്ലൂല. അങ്ങനെ വെള്ളം രക്തം കുടിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിരിക്കും. നമ്മളങ്ങനെ വെക്കൂല, നമ്മൾ കൊല്ലും. ഹറമി പോലും നമുക്ക് അങ്ങനെ ഒരു കൊതു വന്നിരുന്ന കൊല്ലാൻ അനുവദനീയ, കുഴപ്പമൊന്നുമില്ല. കൊതുവിനൊക്കെ കടിച്ചാൽ കൊല്ലാം, പാമ്പിനെ കടിച്ചാൽ കൊല്ലാം, പട്ടിയെ കടിച്ചാൽ കൊല്ലാം, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നതിനൊക്കെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊടരുത്. ജീവജാലങ്ങളുടെ കാര്യം പറഞ്ഞാട്ടോ, മനുഷ്യന്റെ ജീവന് ഭീഷണിയാവുന്ന ജീവജാലങ്ങളെ ഫിഖഹി കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തട്ടാന്ന്. അങ്ങനെ ചെറിയ ജീവിയുടെ പേര് തന്നെ അതിൽ പെട്ടതാ ഞാനിപ്പോ പറഞ്ഞ പേരൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആട് കാലുകൊണ്ട് തട്ടിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കുനിച്ചു ചേർത്ത് ഇടിച്ചു കളയരുത്. പൂച്ചക്കുഞ്ഞുങ്ങളോട് സ്നേഹമായിരുന്നു അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. എല്ലാ വീട്ടിലും ഒന്ന് പൂച്ച ഉണ്ടല്ലോ. പൂച്ചക്കുഞ്ഞുങ്ങളോട് സ്നേഹമായിരുന്നു. മുത്തുനബിക്കുണ്ടായിരുന്ന ഒരു പൂച്ച. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പുറത്തേക്ക് പോയാൽ തിരിച്ചു വരുന്നത് വരെ. അങ്ങനെ എന്താണ് അതിനൊരു അറബി വേദ ഹദീസിലുണ്ട്, എന്താണ് അങ്ങനെ ഒരു വെപ്രാളം, തിരിച്ചു വന്നാൽ സബത്ത കറവ സബത്ത മക്കാന, പിന്നെ അവിടെ ഇരുന്നു, പിന്നെ വെപ്രാളല്ല. പിന്നെ പോയി കഴിഞ്ഞാ പിന്നെ സ്നേഹമാണ്. എന്റെ സൗബാനിതെന്താണ് രോഗം, മേനിയാകെ മെലിഞ്ഞോരു കോലം, അങ്ങയോടുള്ളടങ്ങാത്ത പ്രേമം,
അങ്ങയോടുള്ളടങ്ങാത്ത പ്രേമം, ഊണുറക്കം ഇല്ലാത്ത രാഗം, ആളി കത്തുന്ന തീയാണ് ഇഷ്ക്, അതിനകത്തോ വല്ലാത്ത തണുപ്പ്. അല്ലാഹുവേ അല്ലാഹുവേ, പൂച്ച കാണിച്ച സ്നേഹം, ഒട്ടകം കാണിച്ച സ്നേഹം, മിമ്പറിന്റെ ഈന്തപ്പനപ്പടി കാണിച്ച സ്നേഹം, സലാം പറഞ്ഞ കല്ല് കാണിച്ച സ്നേഹം, അതിന്റെ ഒരു അംശമെങ്കിലും അല്ലാഹുവേ പാവപ്പെട്ട ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അഹമ്മദ് കബീർ റിഫായ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില് താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ പൂച്ച കിടന്നിറങ്ങിയപ്പോ, നിസ്കാരത്തിന്റെ സമയമായപ്പോ പൂച്ച കിടക്കുന്ന സ്ഥലത്തെ വസ്ത്രം മുറിച്ച് കളഞ്ഞിട്ട് നിസ്കരിക്കാൻ പോയി. പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കാൻ, പൂച്ചയുടെ പുറകിൽ, എലിയുടെ പുറകിൽ, പൂച്ചയുടെ പുറകിൽ പടക്കം കത്തിച്ചു കൊല്ലുന്ന കാലമാണിത്. ഭയങ്കര കാരുണ്യം പറയും, ജീവികളോട് കാരുണ്യം കാണിക്കണം, സ്നേഹം കാണിക്കണം. അള്ളാഹു നീ തൗഫീക്ക് നൽകണേ. അല്ല, സമയം പോവാൻ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിലുള്ള കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. വിധവകൾക്ക് വേണ്ടിയിട്ട് എന്താ, പിന്നെ വിറക് ചുമന്നുകൊണ്ട് കൊടുക്കുക, സഹായം കൊടുക്കുക, വിധവാ പെൻഷൻ ഒക്കെ കൊടുക്കാം, സ്നേഹസാഗരം കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും. അതിന്റെ പരിസരത്തുള്ള 25-30 വിധവകളെ വിളിച്ച് 1000 രൂപ 500 രൂപ കുടുംബത്തിന്റെ വളരെ സാധുക്കളായ, അവിടെ ജാതി മത സംഘടന ഒന്നുമില്ല, അങ്ങനെ കൊടുക്കണം. എന്തെങ്കിലും ഒരു 10-15 രൂപ അല്ലെങ്കിൽ 20,000 രൂപ മുടക്കുമ്പോൾ ഒരു മാസം നടക്കൂലേ? കുറെ ആളുകൾക്ക് മരുന്ന് വാങ്ങാം, കഞ്ഞി വാങ്ങാം, മീൻ വാങ്ങാനൊക്കെ ആയാൽ സന്തോഷമല്ലേ? ആ ഉമ്മമാര് പ്രാർത്ഥിക്കൂലേ? വലിയ സമാധാനമല്ലേ? വാപ്പ മരിക്കുമ്പോ ഉമ്മ ഒറ്റയ്ക്കാവൂലേ? നിങ്ങളൊക്കെ വീട്ടില്, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യ പിന്നെ വിധവയാ, ഒറ്റക്കാണ്, ആരും ഇല്ല. പിന്നെ ഈ പറയുന്നതൊക്കെ പിന്നെ വെറുതെ പറയാൻ മാത്രമേ ഉള്ളൂ, സഹായിക്കാൻ കാര്യത്തോടെടുക്കാൻ ഭാര്യ ഉണ്ടാവൂല. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. വിധവകളെ തൊട്ട് യതീമികളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങൾ അങ്ങനെ ഉണ്ടായി അത്തരം സങ്കടം വരുന്നതിനെ തൊട്ട് പടച്ചും കാക്കട്ടെ. അപ്പോ മൂന്ന് കാര്യങ്ങളുടെ മുകളിലാണ് അഹമ്മദ് കബീർ റിഫായ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നവർ ജീവിക്കേണ്ടത്. ഒന്ന്, ലാ തസ്അൽ. രണ്ട്, ലാ തറദ്ദ്. മൂന്ന്, ലാ തദ്ദഖിർ. നാളേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കണ്ട, നാളേക്ക് വേണ്ടി ഒന്നും നിങ്ങൾ മാറ്റിവെക്കണ്ട, നാളെ കൊടുക്കാ, നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത്, ഇന്നിത്രയാണ്, നാളെ ബാക്കിയാവട്ടെ എന്ന് പറഞ്ഞ് നാളത്തേക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കരുത്. നാളിന്നു പോകുന്നു, നാളെയാകട്ടെ, നാളേക്കു നാളെ നീ നീളം വിട്ടാട്ടെ, നാളെയാവട്ടെ, നാളെയാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ ചെയ്യാനുള്ളത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തീർത്ത് ഇത് നാളത്തേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കണ്ട. എപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടുത്തു വന്നിരിക്കുന്നുണ്ട്, എപ്പോഴാണ് പിടിക്കുന്നതെന്നറിയില്ല. ഈ ജീവിതവും ഈ സ്നേഹവും ഈ കാരുണ്യവും ഒക്കെ കാണിച്ചിട്ട് അഹമ്മദ് കബീർ റിഫായ റളിയല്ലാഹുവിന് മദീനത്ത് പോയി. മഹാനായ അഹമ്മദ് കബീർ റിഫായ റളിയല്ലാഹുവിന് മദീനത്ത് ചെല്ലുന്ന രംഗത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. പാവപ്പെട്ട പൊട്ടന്മാരാ ഞങ്ങൾ പോകുമ്പോ, ഞങ്ങൾ പോകുമ്പോഴുള്ള അവസ്ഥ ഞങ്ങളോടുള്ളവരോട് ചോദിച്ചാൽ മതി, പാവപ്പെട്ടവരൊന്നുമില്ലാത്ത ഇഷ്കും ഈമാനും കുറഞ്ഞ പാവപ്പെട്ട ചണ്ടികളായ നമ്മൾ പോയാല് എന്നെ കൊണ്ട് കഴിയൂല, വലിയ പ്രയാസാണ്. പെട്ടെന്ന് പോവാൻ പോവാ, ഞാൻ വിസ എടുക്കാൻ വേണ്ടി ഇന്ന് വിളിച്ചു പറഞ്ഞു. 10-15 ദിവസം അവളോടൊന്ന് വന്നിട്ട് എന്നാലും ഇവിടെ വിളിച്ചു പറഞ്ഞു പോണം. ഒറ്റ ദിവസം പോയിട്ട് മദീനത്ത് മാത്രം പോയിട്ട് തിരിച്ചു വരാനുള്ള തീരുമാനത്തിലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, വേഗം ഒന്നുകൂടെ പോയിട്ട് വരാൻ പറ്റണില്ല പ്രിയപ്പെട്ടവരെ. അതങ്ങനെയാണ്, അതങ്ങനെ ഒരു ലോകമാണ്. നിങ്ങൾ അങ്ങനെ സ്നേഹിച്ചു നോക്കി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങളെ, നമുക്കതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. പിന്നെ പറയുന്ന സലാം, പിന്നെ കാണുന്ന പച്ചക്കുബ്ബയൊക്കെ നിങ്ങൾ ഈ പറയുന്ന കുബ്ബയൊന്നും ആയിരിക്കൂല. ഇങ്ങനെ കണ്ടു നോക്ക, അല്ലാഹ് അത് വേണം ജീവിതത്തിൽ, അതൊരു വല്ലാത്ത അനുഭവമാണ്. പോയിരുന്നോ നിങ്ങൾ മദീന, കൈകൾ മുത്തി മണത്തോ നബീന. അല്ലാഹുവേ, അഹമ്മദ് കബീർ റിഫായ റളിയല്ലാഹുവിന് ഇത്രയും വലിയ കാരുണ്യം, സേവനം, ഹബീബിനോടുള്ള മഹബ്ബത്ത് നെഞ്ചിൽ വെച്ചിട്ട് മദീനത്ത് ചെല്ലുന്ന രംഗം ആലോചിക്കാൻ പറ്റുമോ? ഫിഹാലത്തിൽ ബോദി റൂഹി കുന്ദൂറു സിലുഹാ തുഖബ്ബിലുൽ അർലാനി വഹിയനായിബതി. അല്ലാഹുവേ, ആ ഖബറിന്റെ ഖബറെന്ന് പറയാൻ പോലും പാടില്ല, റൗളാ ശരീഫിന്റെ മദീനയുടെ തിരുമുറ്റത്ത് ചെന്ന് യാ റസൂലല്ലാ
എന്റെ റൂഹിനെ ഞാൻ പലപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞു വിടാറുണ്ടായിരുന്നു നബിയേ. ആ നാലുചുക്കേ, എന്റെ റൂഹിനെ ഞാൻ ഇങ്ങോട്ട് പലപ്പോഴും പറഞ്ഞു വിടാറുണ്ടായിരുന്നു നബിയേ. അഹമ്മദ് കിവിരിഫായി റളിയല്ലാഹുവിനെ പറയാണ്, ഇപ്പൊ ഞാൻ എന്റെ ജസദോടുകൂടി വന്നിരിക്കുകയാണ് ഹബീബേ. അല്ലാഹുവെ, അവിടെ നടന്ന അത്ഭുതം അനുഭവം ഈ കാലഘട്ടത്തിൽ ആരോട് പറയാനാണ്? സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ജനങ്ങളോടോ? ആരംഭപ്പൂവിന്റെ ഉമ്മ നരകത്തിലാണെന്ന് പറയുന്ന വിവരം കിട്ടവരോടോ? അറിയില്ലല്ലോ. ഉഹുദിന്റെ ചോട്ടിലെ സുഗന്ധം മതിയല്ലോ സർവപുത്രവാദവും നിരീശ്വരവാദവും കബറടക്കാൻ. ആ ചോട്ടിലെ സുഗന്ധം മതിയല്ലോ. പാതിരാത്രി അവിടെ ചെന്നിരുന്നിട്ട് മനസ്സ് തുറക്കുമ്പോ കിട്ടുന്ന ഒരു കുളിർ കാറ്റുണ്ടല്ലോ, അത് മതിയല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ അത് മതിയല്ലോ. അത് അനുഭവിച്ചവർക്ക് പിന്നെ നാട്ടിൽ ഒരുപാട് കാലം ഇങ്ങനെ നിൽക്കാൻ തോന്നൂല. വീണ്ടും വീണ്ടും കറണ്ട് എടുക്കുന്ന പോലെ കൊളുത്തി വലിച്ചു കൊണ്ടുപോകും. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക്. അല്ലാഹുവേ, മഹാന്മാരൊക്കെ എങ്ങനെയാണ് അവിടെ പോയി നിന്നത് ആലോചിക്കുമ്പോ തന്നെ പേടിയാണ്. അതാ ഇപ്പൊ ഇന്നിപ്പോ ഇന്നത്തെ വിഷയം കണ്ടിട്ട് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ അയച്ചു തരാം മദീനത്ത് മരണപ്പെട്ട ഒരു സഹോദരിയെ കുറിച്ച്. ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, കഴിയൂല, പറയാൻ കഴിയൂല. മദീനത്ത് മരണപ്പെട്ട എത്ര എത്ര ആളുകൾ, ചെറുപ്പക്കാരികൾ, യുവാക്കൾ, യുവാക്കൾ അൽഹംദുലില്ലാ അങ്ങനെ മരിക്കാണ്. ഈ കൊല്ലം ഷാഫി ഉണ്ടല്ലോ പാട്ടുപാടുന്ന, ആശയം ആദർശം സംസാരം പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതെന്നു വിഷയമല്ല. പക്ഷെ എന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന്റെ സുഹൃത്ത് മദീനത്ത് മരണപ്പെട്ടു, ആ അടക്കുന്ന വീഡിയോ ഉസ്താവ് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു രണ്ടു വാക്ക്. ഒരുപാട് തെറ്റ് ചെയ്തിരുന്ന മനുഷ്യനാണ്, ഒരുപാട് മോശമായി ജീവിച്ചിരുന്ന ആളായിരുന്നു ഉസ്താദെ. പക്ഷെ പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഹിദായത്ത് കിട്ടിയതുപോലെ നന്നായി മദീനത്ത് പോയി അവിടെ വെച്ച് മരിച്ചു. കണ്ണീരോട് അവന് അവന്റെ ആ ഒരു സൗഭാഗ്യത്തെ കുറിച്ച് പറയാണ്. വലിയ ഭാഗ്യമാണ് അതൊക്കെ, ചെറുപ്പക്കാരനല്ലേ. അപ്പൊ അത്രയും അങ്ങോട്ട് നന്നായപ്പോ അത്രമാത്രം അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹൃദയം കൊടുത്തുകൊണ്ട്. ചെറുപ്പക്കാർക്ക് പറ്റും, സാധാരണ ഉപ്പമാരും ഉമ്മമാരും കൊടുക്കുന്ന പോലെ ഒന്നുമല്ല. ഈ നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവരൊന്ന് ചങ്ക് പൊട്ടിക്കരഞ്ഞ് അള്ളഹാനോട് ദുആ ചെയ്ത് നോക്കണം, അപ്പോഴറിയാം ഇജാബത്ത് കിട്ടുന്നത്. വലിയ ഇഷ്ടമാണ് വടച്ചോനും മുത്തിനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹ് റസൂലിന് വലിയ ഇഷ്ടം. അതുകൊണ്ടല്ലേ കരഞ്ഞിട്ട് ദുആ ചെയ്ത് അള്ളാഹുവേ രണ്ടാലൊരു ഉമറിനെ എനിക്ക് ഇതാ അള്ളാന്ന്, അത്ര ഉയരം, അത്ര തന്റെ ഇടം, അത്ര ഒരു ഇസ്സത്ത് കാണാൻ. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹുവിനെ പിന്നെ ഇസ്ലാമതം സ്വീകരിക്കുന്നത്. ആ ദുആടെ ഇജാബത്താണ്. വലിയ ഇഷ്ടമായിരുന്നു ചെറുപ്പക്കാരെ, കുട്ടികളെ, അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ആർത്തിയോടുകൂടി ഇസ്ലാമിന്റെ മനോഹരമായ സുന്ദര തീരത്ത് കൊണ്ടുവരുമായിരുന്നു. വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരാ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആഗ്രഹിച്ചു നോക്ക്, മദീനത്തൊന്ന് പോവാൻ, ഹൃദയം ഇളക്കി കൊടുക്കാൻ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ. ഈ നാട്ടിലെ എത്ര സലാത്ത് ചെല്ലുന്ന ഉപ്പമാരും ഉമ്മമാരും കാണുന്നതിന് മുമ്പേ നീ കാണും, 100% ഉറപ്പാ, 100% ഉറപ്പാ, 1% പോലും ഞാൻ കുറയ്ക്കൂല. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി നോക്ക്, പെട്ടെന്ന് കാണും ചെറുപ്പക്കാർ. അവരവരുടെ റൂട്ട് കറക്റ്റ് ആക്കിയാ മതി, പാപങ്ങൾ അവർക്ക് കുറവാ. ഇരിക്കണ ഉപ്പാപ്പമാരെ അത്ര പാപമൊന്നും ആ ചെറുപ്പക്കാർക്കില്ല. ആ നിങ്ങളൊന്ന് റെഡിയായ മതി, നിങ്ങളൊന്ന് ക്ലിയർ ആയി. ആ റസൂൽ അല്ലാഹ് എന്നൊന്ന് ഹൃദയം തുറന്ന് വിളിക്ക്, ഖുദ്ബിയദീ കല്ലതീലത്തി അദരിക്നി മുറാദീ യാ ഹബീബല്ലാഹ്. നെഞ്ചുപൊട്ടി വിളിക്ക ചെറുപ്പക്കാരാ, അങ്ങനെ വിളിച്ചാൽ എത്രയോ എത്രയോ കാതങ്ങൾക്കപ്പുറത്ത് നിങ്ങൾ ഇരുന്നാലും കൊടുങ്കാറ്റ് പോലെ പ്രവാചക സ്നേഹം നിങ്ങളെ തട്ടിയെടുത്തു കൊണ്ടുപോകും. അത് ലോകത്ത് ആ സ്നേഹത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് അഹമ്മദ് കബരി റിഫായി റളിയല്ലാഹു അൻഹു വന്നപ്പോ ആരംഭ റസൂലിന്റെ പരിശുദ്ധമായ കൈപ്പത്തി മുത്തം കൊടുക്കാൻ റൗളാ ശരീഫിൽ നിന്ന് ബഹുമാനപ്പെട്ടവരെ പുറപ്പെടുത്തത്. അസ്സലാമു അലൈക യാ ജദ്ദീ, പറഞ്ഞപ്പോ റൗളാ ശരീഫിന്റെ അകത്തിരുന്ന് മോനെ വാലൈക്കും സലാം എന്ന് മുത്തുനബി സലാം അടക്കിയപ്പോൾ മുട്ടുകുത്തി വീണ് നിലവിളിച്ചു പോയി മഹാനായ അഹമ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അങ്ങനെ അനുഭവം ഉണ്ടായാലും വീഴൂലേ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും വീഴും പ്രിയപ്പെട്ടവരെ. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവണം ജീവിതത്തിൽ, നമ്മൾ അറിയാതെ വീണു.
മദീനത്ത് നിന്ന് മടങ്ങുമ്പോൾ പിടഞ്ഞ് അവിടെ കിടന്ന് മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ ആരോട് പറയരുതെന്ന് ഇങ്ങനെ ഉസ്താദ്മാർ പറഞ്ഞുകൊണ്ട് പിന്നെ അതങ്ങനെ പരസ്യമായിട്ട് പറയാത്ത, പെട്ടെന്ന് ഞാൻ ആവേശത്തിൽ പറഞ്ഞു വരാം. നമുക്ക് അങ്ങനെ ഒരു ജീവിതം വേണം, അങ്ങനെ ഒരു മരണം വേണം പ്രിയപ്പെട്ടവർ. നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ മരിച്ച് ഒരാൾക്കാർ ഇങ്ങനെ ദിക്റിൻ ചൊല്ലി കൊണ്ടടക്കി പിന്നെ അങ്ങനെ പട്ടിയും പുല്ല് പുല്ല് പിന്നെ പശുവൊക്കെ പുല്ലൊക്കെ തിന്ന് അങ്ങനെ കിടന്ന് ആരും നോക്കാനില്ല അങ്ങനെ കിടന്ന്, അങ്ങനല്ല ഒരു നല്ല സ്ഥലത്തും കൂടി കിടന്നാല് അവിടെയൊക്കെ കിടന്നാല് പിന്നെ പേടിക്കാനുണ്ടോ? പക്ഷെ കിടക്കാൻ ഒരു ക്വാളിറ്റി വേണം, അതാണ് അത് പ്രയാസമാണ്. മഹബത്തിന്റെ സീല് നെഞ്ചത്തടിക്കണം.